അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ അത് ഇസ്സത്ത് ആക്കി തരട്ടെ. ആമീൻ ആമീൻ റഹ്മതുക യാ റഹ്മൻ റഹീം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം റഹ്മത്തുള്ള. എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. ഇന്നലെ രാത്രി ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. കാലിന് നല്ല വേദനയും ഉണ്ട്. യുഎയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല രക്ഷപ്പെടുത്തിയല്ലോ. കാലിന് കുറച്ച് വേദനയല്ലേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ല, അങ്ങനെ രക്ഷപ്പെട്ടല്ലോ. അള്ളാഹു തആല രക്ഷപ്പെടുത്തിയല്ലോ. അതിന് പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ ശിഫയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടുകൂടെ ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ ഉസ്താദെ, യാത്രക്കാരുടെ ജുമാ നിസ്കാരത്തോടൊപ്പം അസ്ർ നിസ്കാരവും നിസ്കാരം ജമാഉം ഖസ്റുമാക്കി നിസ്കരിക്കാം. യാത്രക്കാർ ഒരു ജുമാ നിസ്കരിക്കുകയാണ്, അങ്ങനെ എന്ത് ചെയ്ത് ആ ജുമാ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് കരുതണം. മുന്തിച്ചമാക്കുമ്പോഴെ ഷർത്തുണ്ടല്ലോ, അതൊക്കെ പാലിക്കണം. എന്താ ഷർത്ത്? ഒന്ന്, ആ ജുമാ നിസ്കാരത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് കരുതുക. ഞാൻ ഈ ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അസറും ഇതോടുകൂടി ജമാക്കി നിസ്കരിക്കും എന്ന് മനസ്സിൽ കരുതുക. അത് സലാം വീട്ടുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലുമായിട്ട്, നിയത്തിന്റെ സമയത്തിലായാലും വിടില്ല, അതിന് ശേഷം സലാം വിട്ടതിന്റെ മുമ്പ് എപ്പോഴായാലും വിടില്ല, ജുമായിൽ നിന്ന് സലാം വിട്ടുന്നതിന് മുമ്പായിട്ട് അവൻ കരുതുക ഞാൻ ഇതോടുകൂടി അസറും ജമാക്കി നിസ്കരിക്കും എന്ന് കരുതുക. അങ്ങനെ ജുമാസ്കാരത്തിന് സലാം വിട്ട ഉടനെ തന്നെ വേഗം എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അസർ ജമാക്കി നിസ്കരിക്കുക. കസറുവാക്കാം. അസർ എന്ന ഫർള് നിസ്കാരം കസറാക്കിക്കൊണ്ട് പിന്നെ ജമാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക. എന്നിട്ട് അങ്ങനെ ഞാൻ നിസ്കരിക്കാം. അതുകൊണ്ട് വിരോധമില്ല. പിന്നെന്താണ്? അതോടുകൂടി ഒരു കാര്യം പറഞ്ഞു, നാളെ രാവിലെ ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ നിന്നൊന്നാണ്ട് ഉറങ്ങിപ്പോയി. രാവിലെ ഞാൻ ഉണർന്നൊക്കെ കുറച്ച് വൈകിയിരുന്നു. അപ്പൊ ഉണരുമ്പോ തന്നെ ഞാൻ ആകെ ബേജാറായിട്ട് ഉണരുന്നത് എന്താണ്? ഈ എം ടി ദാരിമിയൊക്കെ നടത്തുന്ന ഒരു പിന്നെ നാദാപുരം മണ്ഡലം സംസ്ഥയുടെ ഒരു ഒരു സെമിനാറോ എന്തുണ്ട്, സെമിനാറല്ല എന്താണ്, ഒരു ഒരു കൺവെൻഷൻ ഉണ്ട് നാദാപുരം മണ്ഡലം സംസ്ഥയുടെ. അതിൽ ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട എം ടി ദാരിമി മറ്റൊക്കെയാണ്. വിഷയം ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമാ, അതാണ് വിഷയം. അത് വലിയൊരു ഒരു ഒരു തർക്കം നടക്കുകയുള്ളപ്പോ അല്ലേ, ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമാ, അത് സംബന്ധമായ ഒരു ക്ലാസ് നടക്കുകയാണ്. അതിപ്പോ ഇന്നാണ് വിചാരിച്ചു, എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചത് ബേജാറിലാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പൊ പിന്നെ ഞാൻ അമീറിനോട് ഞാൻ ബന്ധപ്പെടും ഇന്നലെ നാളെ എന്ന് പറഞ്ഞു ചെയ്ത്. ചൊവ്വാഴ്ച നാളെയുള്ള ചൊവ്വാഴ്ച ഞാൻ ഇന്ന് ചൊവ്വാഴ്ച എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് അല്ലെ, ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമാ എന്ന വിഷയത്തെ കുറിച്ച് എം ടി ദാരിമി ക്ലാസ് എടുക്കുകയാണ്. ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക വ്യക്തികൾക്കുള്ള പിന്നെ ക്ലാസ്സാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ അത് സംബന്ധമായ കുറേ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെ ആയിട്ട് വളരെ സമ്പന്നമായിരിക്കും നാളത്തെ പിന്നെ കൺവെൻഷൻ. അപ്പോ അതിൽ രാവിലെയാണേനു അല്ലേ, രാവിലെയാണ് ഇപ്പൊ അത്. അതാണ് ഒരു വിഷയമാണ് അല്ലേ, നമ്മുടെ ആളുകളൊക്കെ ജോലിയിലൊക്കെ ആയിരിക്കും. ആ ലൈവ് ഉണ്ട്, ലൈവ് ഉണ്ട്. ഇൻഷാല്ലാ നാളെ നാളെ രാവിലെ എത്ര മണിക്ക്? യു ഐ സമയം നാട്ടിലെ ഇവിടെ യു ഐയിലൊക്കെ 7:30 ആയിരിക്കും അല്ലേ, 7:30 സൗദിന്റെ 6:30 രാവിലെ 6:30. അപ്പൊ ഏതായാലും ശരി, പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ വളരെ രസകരമായ ഒരു ക്ലാസ് ആയിരിക്കും അത്. ഇൻഷാല്ലാ. ഒരു മഹല്ലിൽ നിന്നല്ല, ഒരു പള്ളിയിൽ, ഒരു മഹല്ലിൽ തന്നെയാണ്. ഒരു മഹല്ലി എവിടെയെങ്കിലും പല സ്ഥലത്തും വെച്ചുള്ള പിന്നെ പല ജുമാനെ കുറിച്ചുള്ള ഒരേ പള്ളിയിൽ ഒന്നിലധികം ജുമാ, അത് സംബന്ധമായ ഒരു തർക്കം നടക്കുന്നുണ്ട്. ഇപ്പൊ പറ്റുന്നും പറ്റൂല എന്നും സമസ്തയുടെ തീരുമാനം പറ്റൂല എന്ന്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നേവരെയൊക്കെ ഉണ്ടായിട്ടില്ല ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമാ ഇന്നേവരേക്കും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ നാട്ടില് അതിന്റെ പരസ്യം കണ്ടിരുന്നല്ലോ ഇവിടെ നാട്ടില്, 9 മണിന്റെ മുമ്പ് ഉണ്ടാവും. ഞാൻ തോറില്ല, 9 മണിക്കൊക്കെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. രാവിലെയാണ് പറഞ്ഞത്. പിന്നെ ഉസ്താദെ, എന്റെ അമ്മായിക്ക് കിഡ്നി അസുഖമാണ്, ഓപ്പറേഷൻ വേണം എന്നാണ് പറഞ്ഞത്.
ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല അമ്മയ്ക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. എൻ്റെ സുഹൃത്തും തന്നെ കിഡ്നി സംബന്ധമായ അസുഖം കാരണം നാട്ടിൽ പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അമ്മയ്ക്കും എൻ്റെ ആ സുഹൃത്തിനും അങ്ങനെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫ നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രോഗികൾക്കൊക്കെ പൂർണ്ണ ശിഫ നൽകട്ടെ. അള്ളാഹുവിൻ്റെ മഹലായ ഫളൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ടും അള്ളാഹു തആല പൂർണ്ണ ശിഫ നൽകട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ ഈമാൻ എന്താണ് അല്ലെ, ഇമാം. ആ എന്തിനു ഇമാം എന്നൊക്കെ പറയുമ്പോ ഈ എമ്മിന്റെ ശേഷം പിന്നെ ഒരു ഈയും കൂടി ഇമാമീന. അപ്പൊ ഇമാം സുജൂദിൽ നിന്ന് തല ഉയർത്താൻ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, ഇമാം സുജൂദിൽ നിന്ന് തല ഉയർത്താൻ തുടങ്ങുമ്പോൾ തന്നെ തെക്ബീർ തുടങ്ങുന്നു. വളരെ സമാധാനത്തിലാണ് അയാൾ ഖിയാമിൽ എത്തുന്നത്. അതിന് മുമ്പായി മഅ്മൂം ഖിയാമിൽ എത്തുന്നു, ഇമാമിനെ മുങ്കടക്കുന്നു. ഇതിന്റെ വിധി, ഇമാം സുജൂദ് തല ഉയർത്താൻ തുടങ്ങുമ്പോൾ അള്ളാഹു കുറച്ച് പറയാൻ തുടങ്ങി. മുമ്പരാണ് ഇത് ആക്കം പോലെയാണ് സുജൂദ് എന്നിട്ട് പിന്നെ ഖിയാമിലേക്ക് വരുന്നത്, നൃത്തത്തിലേക്ക് വരുന്നത്. മഅ്മൂം ആണെങ്കിലും കുറച്ച് സ്പീഡിലുണ്ട് ഇത് മുമ്പരാണ് എഴുന്നേറ്റ് നിന്ന്. ഇമാം ആണെങ്കിലും ഖിയാമിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇമാം നൃത്തത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി മഅ്മൂം ഖിയാമിലേക്ക് എത്തിയാൽ എന്താണ് ഇത്, അതൊന്നും തടക്കണമില്ല. അതുകൊണ്ടേ നമസ്കാരം ബാത്തിലാകുന്നില്ല, അത് ഹറാമും അല്ല. നേരെ മറിച്ച് കരുതി കൂട്ടി എന്ത് ചെയ്തു, കരുതി കൂട്ടി ഇമാമിനേക്കാൾ മഅ്മൂം ഒരു പൂർണ്ണമായ റുക്നു കൊണ്ട് മുൻകടന്നു. കരുതി കൂട്ടിട്ടേ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും അവൻ കരുതി കൂട്ടി, പിന്നെ മറന്നിട്ടുമല്ല, ഓർമ്മക്കുണ്ട്. അങ്ങനെ കരുതി കൂട്ടി ഇമാമിനേക്കാളും മഅ്മൂമ് പൂർണ്ണമായ റുക്കിന്. പൂർണ്ണമായ റുക്കിന് എന്ന് പറയുന്നത് എന്താണ്, ഇമാമ് പിന്നെ ഇവന് പിന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാമ് റുക്കൂഴ് ഇമാമ് നൃത്തത്തിലാണ്, ഇവൻ റുക്കൂഴ് ചെയ്ത് ആര് മഅ്മൂമ് റുക്കൂഴ് ചെയ്ത് എഴുത്തുദാരിലേക്ക് ഉയരുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ പൂർണ്ണമായ റുക്കിനല്ലേ, എന്താണ് റുക്കൂഴ് എന്ന് പറഞ്ഞ റുക്കിന് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത റുക്കിനാകുന്ന എഴുത്തുദാരിലേക്ക് അവൻ ഉയരുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യൽ എന്താണ് ഹറാമാണെന്ന്. അപ്പൊ കരുതി കൂട്ടി ഇമാമിനേക്കാളും പൂർണ്ണമായ റുക്കിന്, ആ അപ്പൊ ഇമാമ് ആ റുക്കിനിലേക്ക് എത്തിയിട്ടില്ല, ഇവന്റെ ആ റുക്കിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ അവൻ ഹറാമാണ്. ആ ഇമാമ് മുൻകടക്കൽ അല്ല മഅ്മൂമ് മുൻകടക്കൽ അലൈഹി ഇമാമിനേക്കാൾ ആമിദൻ ആലിമൻ അറിഞ്ഞുകൊണ്ടും കരുതി കൂട്ടിക്കൊണ്ടും ഇമാമിനേക്കാൾ മഅ്മൂമ് മുൻകടക്കൽ. എന്തുകൊണ്ട് മുൻകടക്കൽ, ബി തമാമി റുക്നിൻ ഫഇലിയൻ, ഒരു പൂർണ്ണമായ ഫഇലിയ റുക്നു കൊണ്ട്, ഒരു പൂർണ്ണമായ ഫഇലിയ റുക്നു. അതെങ്ങനെയാണ്, കൻ റകഅ ഈ മഅ്മൂമ് റുക്ഉ ചെയ്തു, വറഫഅ മഅ്മൂമ് റുക്ഉയിൽ തല ഉയർത്തുകയും ചെയ്തു, വൽ ഇമാമു ഇമാമാണെങ്കിലോ ഖായിമു നിൽക്കുകയാണ്. ഇമാമ് നൃത്തത്തിൽ തന്നെയാണ്, മഅ്മൂമ് ആണെങ്കിലോ റുക്ഉഉം ചെയ്ത് റുക്ഉയിൽ തല ഉയർത്തും ചെയ്തു, അപ്പോൾ ഇമാമ് നൃത്തത്തിൽ തന്നെയാണ്. അതെന്താണ് ഹറാമുൻ, അത് ഹറാമാണ്. എന്നാലും നിസ്കാരം പാത്രമാവുന്നില്ല കേട്ടോ, അത് ഹറാമാണ്. നേരെ മറ്റോ റുക്കിനെ കൊണ്ട് പിന്തുകയാണെങ്കിലോ ഇമാമിനേക്കാളും മഅ്മൂം പിന്തുകയാണ് പൂർണ്ണമായ റുക്കിനെ കൊണ്ട്, അത് ഹറാമല്ല, അത് കറാഹത്വമാണ്. ഈ പറഞ്ഞത് മുൻകടക്കുകയാണ്, ഇമാമിന്റെ മുമ്പിൽ പോവുക, അതാണ് ഹറാം എന്ന് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചാൽ വമൻ തഖദ്ദമ ബി റുക്നിൻ, ആരെങ്കിലും റുക്നു കൊണ്ട് മുൻകടന്നു ഇമാമിനേക്കാൾ, എന്നാൽ സുന്നലഹുൽ ഔദു, അങ്ങോട്ട് തന്നെ മടങ്ങി പോലെ സുന്നത്തായി. എങ്ങനെ, ഇൻ തഅമ്മല, കരുതി കൂട്ടിയാണെങ്കിൽ, കരുതി കൂട്ടി ഇമാമിനേക്കാൾ മുമ്പിൽ പോയി മഅ്മൂമ്, എന്നാൽ പിന്നെ മടങ്ങൽ, ഇമാമ എവിടെയാണോ അങ്ങോട്ട് തന്നെ മടങ്ങൽ സുന്നത്തുണ്ട്. ഇനി കരുതി കൂട്ടിട്ടല്ല, അവൻ മറന്നുകൊണ്ട് അങ്ങനെ സംഭവിച്ച് ചെയ്തു പോയതാണ്. എന്നാലോ, എന്നാ മടങ്ങൽ സുന്നത്തില്ല, അവന് ഇഷ്ടമുള്ള ചെയ്യാം. ഏത്, ഇമാമ് ഇങ്ങോട്ട് വരുമല്ലോ, ഈ അവന് പോയ ആ റുക്കിനിലേക്ക് ഇമാം കൊണ്ട് വരുമല്ലോ, ആ റുക്കിനിൽ ഇമാമിനെ കാത്തു നിൽക്കുകയോ അതല്ലേ മടങ്ങി പോവുകയോ രണ്ടും ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. ഏതായാലും ശരി, നിസ്കാരം പാത്തിലാവില്ല ഒരു റുക്കിനെ കൊണ്ട് ഇമാമിനേക്കാളും മഅ്മൂമ് മുൻകടന്നാൽ. പക്ഷെ കരുതി കുട്ടിയാൻ ചെയ്യൽ ഹറാമാണ്. കരുതി കുട്ടിയാൽ മടങ്ങി പോകൽ സുന്നത്തുണ്ട്. കരുതി കുട്ടിയല്ല മറന്നുകൊണ്ടാണെങ്കിലോ എന്തും ചെയ്യാം, മടങ്ങി പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇമാമിനെ കാത്തു നിൽക്കുകയും ചെയ്യാം.
ഇനി ഇമാമും ഇതുപോലെ മഹ്മൂ ഇമാവും മഹ്മൂം കൂടി ഒന്നിച്ച് അല്ല പിന്നെ ഇമാമിനേക്കാളും മഹ്മൂ മുൻകടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇനി ഇമാവും മഹ്മൂം ഒപ്പം ചെയ്യലോ, ഇമാം റുക്കുവിലേക്ക് പോകുമ്പോൾ ഒപ്പം മഹ്മൂം പോവുക, ഇമാമ സുജൂദ് ഇഴ്ത്തിദാലിലേക്ക് പോകുമ്പോൾ ഒപ്പം മഹ്മൂമും എന്ത് ചെയ്യുക, ഇഴ്ത്തിദാൽ ചെയ്യുക, അങ്ങനെ ഒപ്പം രണ്ടും ഇമാം മഹ്മൂം ഒന്ന് ചെയ്യാലോ, അത് കറാഹത്താണ്, അത് കറാഹത്താണ്. ومقارنته في أفعال مكروهة. إمام مأمومين إمام مأمومي إمامين ده بروتير ده أحسن عن شيء هذا كراهة. نكاحين ده رند ساتشي أمسلم مديو نكاحين ده رند نكاحين ده شرطكال بطانة لا رند عادل آية ആദിലിങ്ങളായ രണ്ട് സാക്ഷികൾ അങ്ങ് മാത്രമല്ല ഉള്ളത്, ആദിലിങ്ങൾ മാത്രമല്ല ഉള്ളത്. എന്താണ് ബി അദിലെ ബി ബി ഹദ്റത്തി ഷാഹിദൈനി, പിന്നെ രണ്ട് പുരുഷന്മാരാണ് ദക്കറൈനി, പിന്നെന്താണ് നീതിമാരന്മാർ, അങ്ങനെ കണ്ട അഭാരത്തിൽ അവിടെ അതുണ്ട്. മുസ്ലിമൈനി എന്ന് ചെയ്യേ ഉണ്ട്, മുസ്ലിം ആവണം, അത് വേണം. നിക്കാഹിന്റെ രണ്ട് സാക്ഷികളെ ഇതാ ആ ഉണ്ട്. വഇബാറത്തു തംബീഹി, വഇബാറത്തു തംബീഹി, തംബീഹിന്റെ ഇബാറത്ത്, വലാ യസിഹു നികാഹു, നികാഹ് സഹീഹ് ആവുകയില്ല, ഇല്ലാ ബിഹദ്റത്തി ഷാഹിദൈനി ദക്കറൈനി അദ്ലൈനി ഹുറൈനി മുസ്ലിമൈനി, അങ്ങനെ. ആ ഇല്ലാ ബിഹദ്റത്തി ഷാഹിദൈനി, രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വെച്ചല്ലാതെ, രണ്ട് സാക്ഷികളുടെ ഹുളൂർ വേണം. ദക്കറൈനി, ആ രണ്ട് സാക്ഷികളും പുരുഷന്മാരാവുകയും വേണം. അതിലൈനി, രണ്ടും നീതിമാന്മാരാവുകയും ചെയ്യണം, ഫാസിത്യങ്ങളൊന്നാകരുത്. അപ്പൊ നീതിമാന്മാരായ ഹുറൈനി, രണ്ട് സ്വതന്ത്രന്മാരും ആവണം. മുസ്ലിമേൻ, രണ്ട് മുസ്ലിം ആവുകയാണ്. അപ്പൊ മുസ്ലിംകളായ സ്വതന്ത്രന്മാരായ നീതിമാന്മാരായ രണ്ട് പുരുഷന്മാർ ആവണം രണ്ട് സാക്ഷികൾ. ആ മുസ്ലിങ്ങളായ പറ്റൂല. എന്താ ഈ ചോദ്യം അങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കും? ഇന്നിപ്പോ ഈ പൂജാപടം പോകുമ്പോഴൊക്കെ, പൂജാപടം പോകുമ്പോൾ ആ മുസ്ലിങ്ങളായ ആളുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഉണ്ട എന്നിട്ട് ആ നിക്കാഹിന്റെ തൊട്ടടുത്ത് നിക്കാഹ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം എൻ്റെ അവിടെ ആ ഭർത്താവ്, പിന്നെ ഈ പൂജാപ്പളിയും പിന്നെ വലിയും പള്ളിക്കത്തെ മുല്ലയരൊക്കെ ഇരിക്കുന്നുണ്ടാവും. രണ്ട് സാക്ഷിയോട് പള്ളിക്കത്തെ മുല്ലയെന്ന് ഞങ്ങളവിടെ പറയുന്നത് അല്ലേ, ഞങ്ങളവിടുത്തെ പഴയ ഭാഷ അങ്ങനെയാണ് പള്ളിക്കത്തെ മുല്ലയെന്ന് പറയുന്നത്. ആ പള്ളിക്കത്തെ മുല്ലയർ ഇപ്പൊക്കെ ഉസ്താദ് എന്നൊക്കെ ആയിരിക്കുന്നില്ലേ, ഉസ്താദ് ബൽഗത്ത് ഉസ്താദ് എന്നൊക്കെ കാണുമ്പോ. അപ്പൊ ഏതായാലും ശരി, ഖത്തീബ് നിക്കാഹ് കൊടുക്കുന്ന മുസ്ലിയർ അതുണ്ടാവും. അതിൻ്റെ അത്ര സാക്ഷികൾ ചിലപ്പോൾ രണ്ട് ആ പൂജാപടവം പോയ അവന്റെ രണ്ട് സുഹൃത്തുക്കളായ രണ്ടാം മുസ്ലിങ്ങളായിരിക്കും ചിലപ്പോ. എന്നിട്ട് ആ നിക്കാഹിന്റെ സീഹ കേട്ടത് ആ രണ്ടാളുകളാണ് കേട്ടത് നിൽക്കുന്നത്. നിക്കാഹ് സഹി ആവുകയില്ല, നിക്കാഹ് സഹി ആവൂല. ഇനി അവർ കേൾക്കുന്നവർ വിരോധമൊന്നുമില്ല, പക്ഷെ മുസ്ലിങ്ങളായ രണ്ട് നീതിമാന്മാരായ വേറെ രണ്ടാളും കൂടി കേൾക്കണം, എന്നാലേ സഹിഹാകൂ, അല്ലെങ്കിൽ നിക്കാഹ് സഹിയാവൂല. വലിയ ആ പൊന്നിന്റെ ശരിയായ വലിയ നിക്കാഹിന്റെ സീഹ ചൊല്ലി കൊടുത്തിട്ടുണ്ട്, അവൻ കബിലത്ത് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ കേട്ട രണ്ടാളുകൾ ആരല്ല, മുസ്ലിങ്ങളായ രണ്ട് നീതിമാന്മാരായ ആളുകളല്ല. മുസ്ലിങ്ങളായ രണ്ട് നീതിമാന്മാരായ ആളുകൾ കേട്ടിട്ടില്ല നിക്കുക, എന്നാൽ ആ നിക്കാഹ് സഹിഹല്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന്. ആ അപ്പൊ വേണം. കേട്ടാൽ മാത്രം പോലെ അവരവിടെ സന്നിഹിതരാകുകയും വേണം. അതാണ് ബി ഹദ്റത്തി, ബി ഹദ്റത്തി ഷാഹിദൈനി, ബി ഹദ്റത്തി ഷാഹിദൈനി എന്ന രണ്ട് സാക്ഷിയുടെ സാന്നിധ്യത്തിലാവണം. വേറെ എന്താണ്, ഒരു പള്ളിയിൽ ഉൾക്കൊള്ളാൻ എന്താണ് ആദ്യത്തെ പറഞ്ഞത്, യാത്രക്കാർക്ക് മാത്രമല്ലേ ഈ ആനുകൂല്യം. ഏതാനുകൂല്യം, ഏതാനുകൂല്യം പറഞ്ഞത്? ഞാൻ ജമ്മു കസറാണ്, ജമ്മു കസറും ആനുകൂല്യം അത് യാത്രക്കാർക്ക് മാത്രമാണ്. ഒരു പള്ളിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ ജുമഅ ഒരു ഒത്തുചേർന്നാൽ അതിൻ്റെ ഹുക്കും എന്താണ്? ഒരു പള്ളിയിൽ ഒത്തുകൂടാൻ പുറത്തേക്കൊക്കെ നിൽക്കാം, അതിനെ പള്ളിൻ്റെ ഉള്ളിൽ തന്നെ കൊള്ളുന്നില്ല, പള്ളിൻ്റെ ഉള്ളിൽ തന്നെ കൊള്ളുന്നില്ല ജുമഅക്ക് നിൽക്കുന്ന ആൾക്കാരെ. ഇനി പള്ളി ഒതുങ്ങില്ല നിൽക്കുക, എന്നാൽ പുറത്തൊക്കെ നിൽക്കുക, അതുകൊണ്ട് വിരോധമില്ല. ഇനി ഒരു മഹലിൽ, ആ മഹലിൽ
ഒരു ജുമാ മാത്രമേ ഉള്ളൂ, ആ പള്ളിയിലും പുറത്തൊക്കെ നിൽക്കാനും സാധിക്കുന്നില്ല, അത്രയും അധികം ആളുകളുണ്ട്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ആ പള്ളി നടക്കുന്ന ജുമായിൽ അവർക്ക് സംബന്ധിക്കാൻ സാധിക്കുന്നില്ല, ഒരു നിലക്കും സംബന്ധിക്കാൻ സാധിക്കുന്നില്ല. ആ ആ മഹലിലാണെങ്കിൽ വേറെ ജുമാന്നില്ല എന്ന് ജിത്മാന്റെ അടിസ്ഥാനത്തിൽ വേറെ പള്ളികളൊന്നും ജുമാനൊന്നും ഇല്ല എന്നും ഈ പള്ളി മറന്നാൽ അവൾ ബുഹു നിസ്കരിക്കണം. വേറെ എന്താണ് ബുഹു നിസ്കരിക്കണം, അത്രയല്ലേ ഉള്ളൂ. പള്ളിയിൽ മറവ് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരിക്കുക, സ്വന്തം വസതിയിൽ കബറടക്കം ചെയ്യാൻ പറ്റുമോ, പിന്നീട് ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ? സ്വന്തം വസതിയിൽ കബറടക്കം ചെയ്യുകയൊക്കെ ചെയ്യാം. മക്കാദുൽ മുസ്ലിമീനിൽ മറടക്കലാണ് ഏറ്റവും നല്ലത് അല്ലേ? മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് മറവ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചില പ്രത്യേക മസ്ലഹത്തിന് വേണ്ടി അതല്ലാത്ത സ്ഥലത്ത് മറവ് ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല. ഇനി പിന്നെ അങ്ങനെ എന്തെയ്ത് സ്വന്തം വസതിയിൽ മറവ് ചെയ്ത് നിൽക്കുക, എന്നാൽ വിൽക്കുകയൊക്കെ ചെയ്യുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. വിൽപ്പനൊക്കെ സഹിയാകും. കച്ചവടായി ആ വീട് വിറ്റു നിൽക്കുക, അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റു നിൽക്കുക, ആ വിൽപ്പനൊക്കെ സഹിയാകും. നിക്കാഹെ അറബിയിൽ തന്നെ ആകണമെന്നുണ്ടോ? ഇല്ല, നിക്കാഹെ അറബിയിൽ തന്നെ ആകണമെന്നില്ല. പിന്നെ നിക്കാഹ് തസ്വീജ് ഉണ്ടല്ലോ, ഈ വാക്കുകളിൽ നിന്നുള്ളതായിരിക്കും നിക്കാഹ്. നിക്കാഹിന്റെ നിക്കാഹ് എന്ന പദമോ അതല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ അർത്ഥമുള്ള വചനമോ ആയിരിക്കണം. അല്ലെങ്കിൽ തസ്വീജ് ഉണ്ടല്ലോ, അത് അത് അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായ അർത്ഥമുള്ള വാക്കോ ആയിരിക്കണം. അതുകൊണ്ടാണ് തന്നെ നമ്മൾ സാധാരണ അർത്ഥം വെക്കുന്ന സമയത്തൊക്കെ പിന്നെ ഹലാലായ ഭാര്യയാക്കി കൂട്ടിച്ചേർത്ത് തന്നു, അതിനേക്കാൾ നല്ല നിക്കാഹ് ചെയ്തു തന്നു അല്ലേ. അങ്കാഹത്തുക്ക അത് മലയാളത്തിലെ അർത്ഥം പറഞ്ഞു നോക്കുമ്പോഴേ, എന്റെ മകൾ ഇന്നവളെ നിനക്ക് ഇത്ര മകറിന് പകരം നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. അവിടെ ഇന്നപ്പടെ ഒരു പ്രശ്നമില്ല, അവിടെ നിക്കാഹ് ചെയ്തു തന്നു, ഞാൻ എന്റെ അർത്ഥം എന്തായാലും കൊണ്ടില്ല. നിക്കാഹ് എന്ന് പറഞ്ഞപ്പോ എന്താ ആൾക്കാർക്കൊക്കെ അറിയാലോ. അപ്പൊ ഏതായാലും ശരി, അങ്ങനെ പിന്നെ അറബി തന്നെ അവിടെ ഒന്നില്ല, ഈ വാക്കുകളായിരിക്കണം എന്ന് മാത്രം. പിന്നെ അസ്സലാം വലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. ഒരു സ്ത്രീ, അതായത് മാതാവ്, ഭാര്യ, പെങ്ങൾ, മാതാവ്, ഭാര്യ, പെങ്ങൾ മുർത്തദ്ദായി, നഊദു ബില്ല, അവരുടെ ബാധ്യത പുരുഷനുണ്ടോ? സ്ത്രീ മുർത്തദ്ദായി നിൽക്കുക, എന്നാൽ നിക്കാഹ് ബന്ധം ഒഴിവാകും. അവന് അവനുമായി ഉള്ള നിക്കാഹ് ബന്ധം ഉണ്ടല്ലോ, അതും ഒഴിവാകും. അപ്പോൾ നിക്കാഹ് ബന്ധം ഒഴിവായാൽ അവളോട് പിന്നെ ബാധ്യത ഒന്നുമില്ല, അവളോട് പിന്നെ ബാധ്യത ഒന്നുമില്ല. അവനും അവൾക്ക് ചെലവ് കൊടുക്കുകയോ മറ്റൊന്നും വേണ്ട. പിന്നെ മകളുടെ സ്ഥിതി ഉണ്ട്, പക്ഷേ അതേ സമയത്ത് മാതാവാണ് മുർത്തദ്ദത്തായത് അല്ലേ, എന്നാലും മകൻ എന്ന ബാധ്യത അതോടുകൂടി കഴിയുകയില്ല. ഉമ്മ മുർത്ത ദീന്ന് പുറത്തു പോയി നിൽക്കുക, എന്നാൽ ആ അമ്മാനോടെ ഓനെ പെറ്റമ്മ എന്നുള്ള ബാധ്യത ഉണ്ടല്ലോ, അത് അതോട് അങ്ങനെ അതുകൊണ്ട് ഒഴിവാകൂല. ആ മാതാവുള്ള ബാധ്യത എപ്പോഴും ഉണ്ടാകും എന്നർത്ഥം. ഞാൻ ഓഫീസിലാണ്, ഓഫീസ് എന്താണ് ഓഫ്ലൈൻ ആകുകയാണ്. ശരി, ഇത് പിന്നീട് ചോദിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടാവും കരുതുന്നു അദ്ദേഹം. ഞാനിപ്പോ പറഞ്ഞ അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പിയാൻ ചെയ്യണേ. അസ്സലാം വലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ ഇപ്പോൾ കുവൈത്തിൽ, നാട്ടിൽ മാരായമംഗലം. ഉസ്താദ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലം കഴിഞ്ഞു, എനിക്ക് കുട്ടികളില്ല, ഒരു വലിയ സങ്കടം. അറിയിക്കാനുള്ളത്, ഭാര്യ ഒരു രോഗിയാണ്. ഇപ്പോഴത്തെ രോഗം ഗർഭപാത്രത്തിൽ മുഴയും. എന്തിനൊക്കെ കുത്ത്, ഗർഭപാത്രത്തിനൊരു കുത്ത്, മുഴയും, മുഴയാണ് അവിടെ വേറെ കുത്ത്, ഇങ്ങനെ ഗർഭപാത്രത്തിൽ മുഴയാണ് എന്ന് അവിടെ അവസാന ഒരു കുത്ത് ഉണ്ട്. ആയിക്കോട്ടെ സാറില്ല, ഗർഭപാത്രത്തിൽ മുഴയാണ്. ഇന്നലെ എത്തിയാണ് സ്കാനിങ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇന്നലെ എന്താണോ 10 ദിവസം മരുന്ന് കഴിച്ച് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഉസ്താദ് ബ്രാച്ചാണ്.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫ നൽകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫ നൽകട്ടെ. ഇന്നലെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് അത് ഗർഭപാത്രത്തിൽ മുഴുണ്ട് എന്നൊക്കെ അറിഞ്ഞത്. 10 ദിവസം മരുന്ന് കഴിച്ചതിന് ശേഷം ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല അപകടകരമായ രോഗങ്ങൾ തൊട്ടൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ശാരീരികമായും സാമ്പത്തികമായും സഹിക്കാൻ സാധിക്കാത്ത രോഗങ്ങൾ തൊട്ടൊക്കെ അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശിഫ നൽകട്ടെ. നിങ്ങൾക്ക് അള്ളാഹു തആല സന്താനങ്ങളെയും നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകട്ടെ. നിങ്ങളുടെ ഭാര്യയ്ക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. ഇതൊന്നും ഇപ്പൊ പഠിച്ചോണ്ട് ഒരു പണിയുള്ള കാര്യമല്ല. അള്ളാഹു തആലക്ക് ഇതൊന്നും ഒരു പണിയുള്ള കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ആ സഹധർമ്മിണിക്ക് 30 കൊല്ലം ഇങ്ങനെയായിട്ട് നിങ്ങൾ ക്ഷമിച്ചു നിന്നല്ലോ, അള്ളാഹു സുബ്ഹാനഹു വതആല അത് അവർക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ, സന്താനങ്ങളെയും നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. എൻ്റെ വൈഫിൻ്റെ കയ്യിൽ അവളുടെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം കൊടുത്ത 25 പവൻ ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അതുപോലെ എൻ്റെ 65,000 രൂപ രൂപക്കടുത്ത് ബാങ്കിലും ഉണ്ട്. അതിൽ 25,000 രൂപക്ക് ഒരു സ്കൂട്ടർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏകദേശം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഞാൻ എത്ര സക്കാത്ത് കൊടുക്കണം? സക്കാത്ത് തവണയായി കൊടുക്കാൻ പറ്റുമോ? എൻ്റെ ഉപ്പാന്റെ അനുജൻ സാമ്പത്തികം കുറവുള്ള ആളാണ്, ജോലി ഒന്നും ഇല്ല. അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ ശരിയാകുമോ? ആദ്യമായി പറയട്ടെ, 25 പവൻ സ്വർണ്ണാഭരണം നിങ്ങളുടെ ഭാര്യന്റെ അടുക്കലുണ്ട്. അത് അവളുടെ പിതാ അവർ അവൾക്ക് അവർ അവരെ അവളുടെ വാപ്പ ഇഷ്ടപ്പെട്ട് കൊടുത്താലും വേണ്ട, എങ്ങനെ കൊടുത്താലും വേണ്ടില്ല. അതിന് സക്കാത്തില്ല. കാരണം അവള് അല്ലേ, അവൾക്ക് സ്വർണ്ണാഭരണം ധരിക്കൽ ഹലാലാണ്. ഹലാലായ ആഭരണം അതിന് സക്കാത്തില്ല. പിന്നെ 25 പവനൊക്കെ അതൊക്കെ ഒരു മാന്യമായതൊക്കെ തന്നെ ഉള്ളു, അധികമൊന്നുമില്ല. അപ്പൊ 25 പവൻ സ്വർണ്ണാഭരണം ഉണ്ട്, അത് ഹലാലായ ആഭരണമാണ്, ഭാര്യക്ക് അതിന് സക്കാത്ത് തീരെയില്ല. പിന്നെ 65,000 റുപ്യ ഉണ്ട് തന്നെ, 25,000 റുപ്യന്റെ സ്കൂട്ടർ വാങ്ങണം അല്ലെ, ബാക്കി 40,000 റുപ്യ ഉണ്ട്. ഈ 40,000 റുപ്യക്ക് ഇത് കിട്ടുവാണ്, 595 ഗ്രാം സ്വർണത്തിന്റെ പൈസയാണ് കിട്ടുമല്ലേ. 595 ഗ്രാം സ്വർണത്തിനുള്ള സംഖ്യ ഉണ്ട് ഇപ്പോൾ. അപ്പൊ ഏതാണ് ശരി, 40,000 റുപ്യ എന്ന് പറഞ്ഞാൽ അത് നിസാബ് തരുന്ന സംഖ്യ തന്നെയാണ്. അപ്പൊ ആ 40,000 റുപ്യ നിങ്ങളുടെ കയ്യിൽ കിട്ടിയോടെ മുതൽ 1 വർഷം വരേക്കും നിങ്ങളത് സൂക്ഷിച്ചു വെച്ചു. ഈ 1 വർഷത്തിനിടയിൽ ഈ ആ സംഖ്യ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയെക്കാളും കുറഞ്ഞതുമില്ല നിൽക്കുക. എന്നാൽ 1 വർഷം പൂർത്തിയായാൽ അതിൻ്റെ പിന്നെ 2.5% സക്കാത്ത് കൊടുക്കണം. 40,000ത്തിൻ്റെ അട്ടാ, 25,000 സ്കൂട്ടർ വാങ്ങാൻ കഴിഞ്ഞ് ചിലവായി പോവുകയാണ്, ബാക്കിയുള്ള 40,000 ആണ്. ആ 40,000 രൂപ 1 വർഷം നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു. ആ 1 വർഷത്തിനിടയിൽ അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അത് 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയെക്കാളും കുറഞ്ഞു പോകുന്നില്ല. എന്നാൽ 1 വർഷം പൂർത്തിയാവുന്ന സമയത്ത് അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 2.5% എത്ര? 40,000ത്തിൻ്റെ 10ലൊന്നിൻ്റെ 4ലൊന്ന് 2% എന്ന് പറഞ്ഞു. 40,000ത്തിൻ്റെ 10ലൊന്ന് എത്ര? 4000. അതിൻ്റെ 4ലൊന്ന് എത്ര? 1000 അല്ലേ. അപ്പൊ 1,000 റുപ്യ സക്കാത്ത് കൊടുക്കണം അതിന്, 1 വർഷം പൂർത്തിയായാൽ. അതാർക്ക് കൊടുക്കുക? അതാർക്കും എളാപ്പാക്കോ കൊടുക്കുക. കാരണം എളാപ്പാക്ക് നിങ്ങൾ ചിലവ് കൊടുക്കാൻ നിർബന്ധമില്ല. അപ്പൊ എളാപ്പാക്ക് കൊടുക്കുകയോ ചെയ്യുക, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ള. ഉസ്താദെ, 1 മാസത്തിൽ 2 അല്ലെങ്കിൽ 3 തവണ ആർത്തവം ഉണ്ടായാൽ നിസ്കാരത്തിന്റെ വിധി എന്താണ്? ഈ ചോദിച്ചാൾ കൊടണ്ട. ഈ ചോദിച്ചാൽ 1 മാസത്തിൽ ആ നിങ്ങളുടെ PMI തന്നെ ഡ്രസ് അടിക്കണം. കാരണം പബ്ലിക്കായിട്ട് ഡ്രസ് അടിക്കണ്ട. കാരണം രണ്ട് കാരണങ്ങളാണുള്ളത്. ഞാൻ ഈ പബ്ലിക് ഇതിലേക്കല്ല ഞാൻ നോക്കുക, ഞാൻ നിങ്ങളുടെ PMIയിലേക്കാണ് നോക്കുക. അതുകൊണ്ടാണ് ഒന്ന്. മറ്റൊന്ന്, ഇനി നിങ്ങൾ ആരാന്നുള്ള കാര്യം വേറുള്ള ഒരു അറിയും വേണ്ടല്ലോ. ആ ഉണ്ട്, ആളുണ്ട്, ആളുണ്ട്. കാരണം ഈ ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ആർത്തവ സംബന്ധമായ വിഷയങ്ങളൊക്കെ ചോദിക്കാൻ മിക്കവാറും സ്ത്രീകളായിരിക്കും. അപ്പൊ അവര് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ പബ്ലിക്കായിട്ട് ടെക്സ്റ്റിംഗ് ചെയ്യുമ്പോൾ അവര് സ്ത്രീയാണ് എന്ന് പിന്നെ അറിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാലും ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾ ഉണ്ടാവും അല്ലേ. ചിലക്കെ ഒരു രസമാണ് ഈ പെൺകുട്ടികൾക്ക് ഉള്ളവരെ ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ അങ്ങനെ കുഴപ്പമുണ്ടാക്കാൻ. ഒരു ഇബ്ലീസിന്റെ അവർ സഹായം ഉണ്ടാവുമല്ലോ, പയ്യന് ഇബ്ലീസിന്റെ അവർ സഹായം ഉണ്ടാവും. അപ്പോ അത് പെൺകുട്ടിയാവുമ്പോ അല്ല, അതിണ്ടായിച്ചിട്ടാണ് ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾ PMI തന്നെ രസടിച്ചാൽ മതി പറഞ്ഞത് അതിനാണ്. ഏതായാലും ശരി, ആള് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ പിന്നെ അപ്പൊ എന്താ പറഞ്ഞത്, ഒരു ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ആർത്തവം ഉണ്ടായാൽ, ഒരു മാസം രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ ആർത്തവം ഉണ്ടായാൽ, ഇവിടെ വിഷയം മനസ്സിലാക്കേണ്ടതേ, ഞാൻ ഈ പറഞ്ഞ മസല ശരിക്കും മനസ്സിലാക്കണം. ആർത്തവം ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്. അതിന്റെ അർത്ഥം അപ്പൊ ഒരു ദിവസത്തിനേക്കാളും കുറഞ്ഞ സമയം മാത്രമേ എന്ത് കണ്ടുള്ളൂ, രക്തം കണ്ടുള്ളൂ. എന്നാൽ അതെന്തല്ല, അത് മെൻസസ് അല്ല, അത് ആർത്തവമല്ല, അത് രോഗമാണ്. ഈ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കണം, ഈ പറഞ്ഞപ്പോ ഇപ്പൊ ഈ പറഞ്ഞ മനസ്സിലായില്ലേ. അവർ ആർത്തവമായി പരിഗണിക്കണമെങ്കിൽ ഏറ്റവും ചുരു, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, യെസ് അടിക്കണം, ഇത് പറയും, ഇത് ഇതിന് ഉത്തരം നൽകി. വേറെ ചോദ്യങ്ങൾ അപ്പൊ വേറെ വേറെ ഇപ്പൊ ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യരുത്. ആർത്തവമായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം രക്തം കാണണം. അപ്പൊ എന്ത് ചെയ്തു, ഒരു ഒരു അരമണിക്കൂർ അല്ലെ ഒരു മണിക്കൂർ രക്തം കണ്ട്, പിന്നെ നിന്ന്, പിന്നെ തീരെ മടങ്ങി വന്നില്ല, എന്നാൽ അത് ആർത്തവമല്ല. അല്ലെങ്കിൽ രാവിലെ സുബീന്റെ ശേഷം ഇങ്ങനെ ആർത്തവം കണ്ട് അല്ലേ, പിന്നെ രാത്രി മഹരിബായപ്പോൾ ഞാൻ നിന്ന്, മഹരിബായപ്പോൾ നിന്ന്, അവള് ദുഹ്റു ആശ്രമം നിസ്കരിച്ചിട്ടില്ല, കാരണം രക്തം വരണ്ട് ആർത്തവമാണെന്ന് കരുതിയിട്ട് അവള് ദുഹ്റു ആശ്രമം നിസ്കരിച്ചിട്ടില്ല. മഹരിബായപ്പോഴേക്കും അവളെ ആ രക്തം വരലൊക്കെ നിന്ന്, പിന്നെയാണെങ്കിലോ പിന്നെ രക്തം പിന്നെ 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 മടങ്ങി വരികയും ചെയ്തില്ല. ആ മാസം പിന്നെ രക്തം കണ്ടു തന്നെയില്ല. എന്നാൽ അന്നാ കണ്ടിട്ടുണ്ടല്ലോ, അതെന്തല്ല, അത് ആർത്തവമല്ല, രോഗമാണ്. അന്ന് അവൾ ആ ദുഹ്റു അസ്രമൊക്കെ നിസ്കരിക്കാതെ ഇരുന്ന് ശരിയല്ല, അപ്പൊ ഞാൻ ദുഹ്റു അസ്രമൊക്കെ അവിടെ നിസ്കരിക്കണം. അപ്പൊ മനസ്സിലായ, മനസ്സിലായി. അന്ന് അപ്പൊ അവൾ ദുഹ്റു അസ്രം നിസ്കരിക്കാതെ ഇരുന്ന്, അത് തെറ്റാണോ, തെറ്റല്ല, കാരണം അവിടെ എന്ത് ഞാൻ നിസ്കരിക്കാതെ ഇരുന്നത്, അത് ആർത്തവമാണ് എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ അവൾ നിസ്കരിക്കാതെ ഇരുന്നത്. പിന്നെയാണ് ഒരു ദിവസം ഫുള്ളായിട്ട് രക്തം ഉണ്ടായിട്ടില്ല, അപ്പോഴാണ് മനസ്സിലാണത് അന്ന് എനിക്ക് ഉണ്ടായത് എന്തല്ല, പിന്നെ ആർത്തവമല്ല, അത് രോഗമാണ്. അപ്പൊ അവിടെ അവിടെ സംസ്കാരങ്ങളൊക്കെ തള്ളാ കിട്ടണം. അതാണ് ഒരു വിഷയം. അപ്പൊ ആർത്തവമായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇത് ഒരു ദിവസം വേണം. അതിന്റെ അർത്ഥം ഈ ഒരു ദിവസത്തിന്റെ ഇടയിൽ തീരെ നിൽക്കാൻ പാടില്ല എന്നല്ല കേട്ടാ, ഒരു ദിവസം ഒന്നാകെ രക്തം ഇങ്ങനെ വരണം എന്നല്ല. പിന്നെ ഒരു ദിവസം അവളുടെ ഒരു അവളുടെ യോനിയിൽ അവളുടെ യോനിയിൽ ഒരു വെള്ള പഞ്ഞി, വെള്ളം ഒരു പഞ്ഞി വെക്കുകയാണെങ്കിൽ, അവളുടെ യോനിയിൽ ഒരു ഒരു പഞ്ഞി വെക്കുകയാണെങ്കിൽ ആ പഞ്ഞിയിൽ രക്തത്തിന്റെ നിറണ്ടാകും. അത്ര ഉണ്ടായാൽ മതി, എപ്പോ വെച്ച് നോക്കുമ്പോഴും രക്തത്തിന്റെ നിറണ്ടാവും, അത്ര ഉണ്ടായാൽ മതി. അതല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഉരിച്ചുകൊണ്ടേയിരിക്കണം, ഇങ്ങനെ ഉരുറ്റിക്കൊണ്ടേയിരിക്കണം എന്നല്ല. നമുക്കതിനെ കുറിച്ച് അറിയാലോ, എന്നാലും നമ്മൾ ചില ആളൊക്കെ ചോദിച്ചറിയാലോ അല്ലേ. ചില സ്ത്രീകൾക്കൊക്കെ ആർത്തവത്തിന്റെ തുടക്കത്തിൽ വല്ലാതെ രക്തം വരുമില്ലേ, കട്ട കട്ടായിട്ട് വരുന്നൊക്കെ പറഞ്ഞേക്കാം, ആർത്തവത്തിന്റെ അതിന്റെ തുടക്കത്തിൽ. പിന്നെങ്ങനെ അങ്ങനെ ക്രമേണ അതിന്റെ ശക്തി ഇങ്ങനെ കുറഞ്ഞ് 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 അങ്ങനെ വരും എന്നൊക്കെയാണ് അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ദിവസം മുഴുവൻ രക്തം വരണം എന്നുമല്ല, പിന്നെ ഒരു ദിവസം മുഴുവൻ രക്തം വന്നാൽ ഉണ്ടാകുന്ന അത്ര രക്തം പല തവണയായിട്ട് വന്നാലും മതി. ഇപ്പൊ ഒരു രണ്ട് മൂന്ന് ദിവസം ഇടക്ക് രക്തം ഉണ്ടാകും, ഇടക്ക് രക്തം ഉണ്ടാവില്ല, ഇടക്ക് രക്തം ഉണ്ടാകും, ഇടക്ക് അങ്ങനൊക്കെ, അങ്ങനെ ഒരു മൂന്ന് ദിവസം കണ്ട്. പക്ഷേ ഈ മൂന്ന് ദിവസത്തിന്റെയും രക്തം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ വരാൻ മാത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതത്ര കണക്ക് കൂട്ടുമെന്ന് മേടക്ക് ഇങ്ങനെ അളന്നു നോക്കാനും അതിനെ നോക്കൂല്ലോ. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ആർത്തവത്തിൽ ആർത്തവമായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ആവണം. ഒരു ദിവസത്തിനേക്കാളും കുറഞ്ഞ രക്തം കണ്ടാൽ അത് ആർത്തവമല്ല. പിന്നെ സാധാരണ ഒരു സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവല് ആറോ ഏഴോ ദിവസമാണ്. ചില പെണ്ണുങ്ങൾക്ക് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെയൊക്കെയാണ് സാധാരണ ആർത്തവം ഉണ്ടാവുക. ചിലർക്ക് നാല് ദിവസമൊക്കെ ഉണ്ടാവും അല്ലേ, ചിലർക്ക് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെയൊക്കെ, സാധാരണ എട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇതാണ് സാധാരണമായ ആർത്തവ കാലഘട്ടം, അങ്ങനെയാണ്. ഏറിയാൽ ഒരു പെണ്ണിന് 15 ദിവസമേ ആർത്തവം ഉണ്ടാകൂ, അധികരിച്ചാൽ 15 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോ അപ്പൊ ഹൈലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്, സാധാരണ ഉണ്ടാവാറ് ആറോ ഏഴോ ഒക്കെ ദിവസമാണ്. അത് ആറ് മണി ചിലപ്പോൾ അഞ്ചും ഏഴ് മണി ചിലപ്പോൾ ഒട്ടൊക്കെ ആവും. പിന്നെ ഏറിയാൽ ഒരു പെണ്ണിന് ഹൈൽ ഉണ്ടാവുക 15 ദിവസമാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഒരു ദിവസത്തിനേക്കാൾ കുറഞ്ഞ് രക്തം കണ്ടു എന്നാൽ അത് ഹൈലല്ല, 15 ദിവസത്തിനേക്കാളും കൂടുതൽ കണ്ടു എന്നാൽ അതും ഹൈലല്ല, അത് 15 ദിവസത്തിനേക്കാൾ അപ്പുറമുള്ളത് അതും ഹൈലല്ല, അതൊക്കെ രോഗമാണ്. അപ്പോ ഇനി എന്തു എന്തുണ്ടാവാം, ഒരു പെണ്ണിന് ഒരു രണ്ട് ദിവസം രക്തം കണ്ട്, പിന്നെ ഒരു മൂന്നാല് ദിവസം രക്തം കണ്ടില്ല, പിന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസം വീണ്ടും രക്തം കണ്ടു, പിന്നെ രണ്ട് ദിവസം വീണ്ടും രക്തം കണ്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രക്തം കണ്ടു. ഇങ്ങനെയാണ് എങ്കിൽ
ഇങ്ങനെയാണെങ്കിൽ അത് 15 ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ അതെല്ലാം ഹൈദ് തന്നെയാണ്. ഇയാളെ ചോദ്യം പതാണ് അല്ലേ? ഒരു പണി രണ്ടോ മൂന്നോ പ്രാവശ്യം ഹൈദ് ഉണ്ടായാലാണല്ലേ, അത് ഈ ചോദ്യം പതാണ്. ഉദാഹരണം പറയാം, ഞാൻ ഉദാഹരണം പറയാം. അറബി മാസം ഒന്നാം തീയതി, അറബി മാസം ഒന്നാം തീയതിയും രണ്ടാം തീയതി അവൾക്ക് രക്തം കണ്ടു. ഒന്നാം തീയതി രണ്ടാം തീയതി രക്തം കണ്ടു. മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി അവൾക്ക് രക്തം കണ്ടില്ല. പിന്നെ ആറാം തീയതി ഏഴാം തീയതി രക്തം കണ്ടു. പിന്നെ 8, 9, 10 രക്തം കണ്ടില്ല. പിന്നെ 11, 12 രക്തം കണ്ട്. പിന്നെ ബാക്കി ദിവസം രക്തം കണ്ടില്ല. ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഹൈല് തന്നെയാണ്. കാരണം എന്താണ്, അത് 15, അത് ആദ്യം ഹൈല് തുടങ്ങി പിന്നീട് 15 ദിവസത്തിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇതൊക്കെ മടങ്ങി വന്നത്. എന്നാൽ അതൊക്കെ ഹൈല് തന്നെയാണ് എന്നാണ്, അതെല്ലാം ഹൈല് തന്നെയാണ്. അപ്പൊ ആ രക്തം കാണുന്ന ദിവസം മാത്രമല്ല, ആ രക്തം കാണാത്ത ദിവസവും അവരുടെ ഹൈല് കാര്യം തന്നെയാണ് എന്നതിന്റെ ഇത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്നാം തീയതി രണ്ടാം തീയതി അവളെന്ത് ചെയ്തു, രക്തം കണ്ട് നിസ്കരിക്കാൻ പാടില്ല, ഹൈലാണല്ലോ, ഹൈലുകാരിയാണ്, നിസ്കാരം നിസ്കരിച്ചില്ല. അപ്പൊ ഈ രണ്ട് ദിവസമാണെങ്കിൽ ഹൈലാണേനും അല്ലേ, ഹൈലാണെന്ന കാര്യം ഉറപ്പാണ് അവൾക്ക്. എന്തുകൊണ്ട് ഉറപ്പാണ്? അത് രണ്ട് ദിവസം ഉണ്ടായിട്ട് ഒരു ദിവസത്തിനേക്കാളും കുറവാണെങ്കിലല്ലേ ഹൈലല്ലാന്ന് നോക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു ദിവസത്തിനേക്കാൾ കുറവല്ലല്ലോ. ഇതിപ്പോ രണ്ട് ദിവസം ഹൈല് രക്തം കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഹൈലുകാരി തന്നെയാണ് അവൾ. അങ്ങനെ മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തില്ല, മൂന്നാമത്തെ ദിവസം അവൾക്ക് രക്തം കാണുന്നില്ല. അപ്പൊ മൂന്നാമത്തെ ദിവസം രക്തം കാണില്ല, അപ്പോൾ അവൾ കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ് അല്ലേ. രക്തം എങ്ങനെ കാണുന്നില്ല, അവളുടെ യോനിയിൽ പഞ്ഞി വെക്കുമ്പോൾ ഒരു നനവും കാണുന്നില്ല, രക്തത്തിന്റെ ഒരു കറയും കാണുന്നില്ല. ആ രീതിയിൽ രക്തം മുറിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ ദിവസം. എന്നാൽ ഇത് പഞ്ഞി ഈ മൂന്നാമത്തെ ദിവസം അവൾ ഒരു പഞ്ഞി എടുത്ത് ഇങ്ങനെ വെച്ചു നോക്കണം എന്നല്ല ഈ പറഞ്ഞു കേട്ടാ. അതൊക്കെ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഫുഖഹ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നാണ്. ഒരു സ്ത്രീക്ക് അറിയാലോ അപ്പൊ അവൾ രക്തം വരണ്ടോ ഇല്ല എന്നൊക്കെ അവൾക്ക് അറിയാലോ. അവൾക്ക് അറിയുന്നു അവളുടെ രക്തം മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അവൾക്ക് അറിയുന്നു. അപ്പോൾ അവൾ കുളിച്ച് നിസ്കരിക്കാൻ നിർബന്ധമാണ്. കുളിക്കണം, പിന്നെ അവൾ നിസ്കരിക്കണം നിർബന്ധമാണ്. അങ്ങനെ മൂന്നാമത്തെ ദിവസം ആൾ എന്ത് ചെയ്ത്, ലുഹറും അസറും മഗ്രിബും ഇശാഒക്കെ നിസ്കരിച്ച് അല്ലേ, പിറ്റേ ദിവസം വേണ്ടി പിറ്റേ ദിവസമൊക്കെ നിസ്കരിച്ച്. പിന്നെ ഒരു അഞ്ചാമത്തെ ദിവസം കണ്ടുക്കണ് വീണ്ടും രക്തം ഇങ്ങനെ വരണ്ട് കണ്ടുക്കണ്. ആ വീണ്ടും രക്തം വരണ്ട് കണ്ടുക്കണ് അഞ്ചാമത്തെ ദിവസം. അഞ്ചാമത്തെ ആറാമത്തെ എത്രയായാലും ശരി, 15 ദിവസത്തിന് മുമ്പായിട്ട് അവർ രക്തം വീണ്ടും മടങ്ങി വരണ്ട് കണ്ടുക്കണ്. അപ്പൊ മനസ്സിലായി എന്ത്, ഓ ഞാൻ ആ കുളിച്ച് നിസ്കരിച്ചൊന്നും ശരിയായിട്ടില്ല, എന്റെ ഹയർ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് അപ്പോഴാണ് മനസ്സിലാകുക. വീണ്ടും രക്തം മടങ്ങി വന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത്, എന്റെ ഹയർ മുറിഞ്ഞിട്ടില്ല, ഞാൻ ആ കുളിച്ചതും നിസ്കരിച്ചൊന്നും ശരിയായിട്ടില്ല. അങ്ങനെ ഇപ്പൊ ആളെന്ത് ചെയ്യണം, അപ്പൊ നിസ്കരിച്ച് ശരിയായിട്ടില്ല, അതിനിപ്പോ കുറ്റൊന്നും ചെയ്യാം അവളുടെ പേരില്, ആ നിസ്കരിച്ചതിന്റെ പേര് കുറ്റണ്ട ഇല്ല, കാരണം അവള് ഹയർ മുറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൾ കുളിച്ചത് നിസ്കരിച്ചത്, അതിന്റെ പേര് കുറ്റകാരിയല്ല. പക്ഷേ അന്നൊക്കെ അവളെ ഹൈലുകാരിയാണ്. അപ്പൊ ഹൈല് തുടങ്ങി പിന്നെ 15 ദിവസം ആകുന്നതിനിടയിൽ എപ്പോൾ രക്തം മടങ്ങി വന്നാലും ആ മടങ്ങി വരുന്ന രക്തം മാത്രമല്ല, രക്തം വരുന്ന ദിവസങ്ങളിൽ മാത്രമല്ല, അതല്ല അതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയിൽ രക്തം വരാത്ത ദിവസം ഉണ്ടല്ലോ, അന്നും അവൾ ഹൈലുകാരി തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കണ, ഈ പറഞ്ഞ മനസ്സിലാക്കണ. അല്ലെങ്കിൽ ചോദിച്ചാൽക്ക് മനസ്സിലാക്കണമെന്ന്. ആ ഇപ്പോൾ ശരിക്കും മനസ്സിലായി ഉസ്താദ്, ആയിക്കോട്ടെ. എന്നാ ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളി, വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോളി. ഇവിടെ നിസ്കാരത്തിന്റെ വിഷയത്തില് വിഷയമല്ലല്ലേ, കാരണം ഹൈലുകാരി ഹൈലുകാലത്ത് സമയത്ത് നിസ്കരിക്കാത്ത കലാവ് വിടണം, കലാവ് വിട്ടണ്ടല്ലോ. ഹൈല് സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്, ഞാൻ നിസ്കാരം കലാവ് വിട്ടണം പിന്നെ വേണ്ട, കലാവ് വിട്ടും വേണ്ട. എന്നാൽ നോമ്പാണെങ്കിലോ, നോമ്പ് കലാവ് വിട്ടും വേണം അല്ലേ. ഹൈലുകാരി ഹൈല് സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ട നോമ്പൊക്കെ അള്ളാഹ് കൂട്ടണ്ടേ, അള്ളാഹ് കൂട്ടണം. പക്ഷെ ഇവിടെ രണ്ടു ദിവസം അവൾക്ക് രക്തം കണ്ടു, മൂന്നാമത്തെ ദിവസം രക്തം കാണുന്നില്ല. അപ്പോൾ മനസ്സിലാക്കി എന്റെ ഹൈല് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ നോമ്പ് നോറ്റു. മൂന്നും നാലും ദിവസം അവൾ നോമ്പ് നോറ്റു, റംസാനിലായിരുന്നു നോമ്പ് നോറ്റു. പിന്നെ വീണ്ടും രക്തം മടങ്ങി വന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായി എന്റെ രക്തം എന്റെ ഹൈല് മാറിയിട്ടില്ല, അപ്പൊ ഞാൻ അന്നേരം ഞാനൊക്കെ നോമ്പ് നോറ്റേ ശരിയായിട്ടില്ല അല്ലേ, അപ്പോഴാണ് മനസ്സിലാണത്. അപ്പൊ ആ നോമ്പ് അവൾ വീണ്ടും നോക്കണം. ഈ ചോദ്യക്കാർ പറഞ്ഞപ്പോടെ തുടണ്ട, നിങ്ങളെ ചോദിച്ചാൾ പറഞ്ഞെങ്കിൽ നിങ്ങളെ പി എം കൂടി എസ് അടിച്ചാണ്. ആ ഉണ്ട് നോമ്പേ നിസ്കാരത്തിന്റെ വിഷയമല്ല, കാരണം നിസ്കാരം ഇവരെ മടക്കി നിസ്കരിക്കണ്ടല്ലോ, കലാവ് കൂട്ടണമല്ലോ. നോമ്പ് അതല്ലല്ലോ, നോമ്പ് കലാവ് കൂട്ടണം.
അപ്പൊ രണ്ടു ദിവസം രക്തം കണ്ട്, പിന്നെ മൂന്നാം ദിവസം നാലാമത്തെ ദിവസം രക്തം കാണില്ല. അപ്പൊ അന്ന് അവിടെ എന്ത് ചെയ്തു, എന്റെ ഹൈല് മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നോമ്പ് നോറ്റു. മൂന്ന് നാലും അഞ്ച് രണ്ട് മൂന്ന് ദിവസം നോമ്പ് നോറ്റു, വീണ്ടും രക്തം മടങ്ങി വന്നു. വീണ്ടും മടങ്ങി വന്നപ്പോൾ മനസ്സിലായി ആ എന്റെ ഹൈല് മാറിയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് നാലാം നാളൊക്കെ നോമ്പ് നോറ്റല്ലോ, അതോ ആ നോമ്പ് നോറ്റ് ശരിയായിട്ടില്ല, ഇനി വീണ്ടും പിന്നെ പിന്നെ നോറ്റ് കൂട്ടണം, അത് വീണ്ടും നോറ്റ് കൂട്ടണം. അതാണ് മസല അല്ലേ, അതാണ് അവിടെ മുഴത്തമതായ പ്രബലമായ മസല. അതാണ് പ്രബലമായ മസല. പക്ഷെ നമ്മുടെ ഫുഖഹാക്കളിൽ, ഷാഫി മദ്ഹബിലെ ഫുഖഹാക്കളിൽ പെട്ട തന്നെ ചില ആളുകൾ, ഇമാമിങ്ങൾ തന്നെ പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എന്ത് 15 ദിവസത്തിന്റെ ഇടയിൽ മടങ്ങി വരുമ്പോൾ ഹൈലുണ്ടായി, പിന്നെ അത് നിന്നു, പിന്നെ വീണ്ടും മടങ്ങി വരികയാണ്, 15 ദിവസത്തിനുള്ളിൽ മടങ്ങി വരികയാണ്. അങ്ങനെ മടങ്ങി വരുമ്പോൾ രക്തം കാണുന്ന ദിവസത്തിന് ഹൈലിന്റെ ഹുക്കുമും രക്തം കാണാത്ത ദിവസത്തിന്റെ ഹുക്കും തുഹറിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലവർ. എങ്ങനെ, രണ്ടു ദിവസം ഉണ്ടാവും, രണ്ടു ദിവസം പിന്നെ ഉണ്ടാവൂല, രണ്ടു ദിവസം ഉണ്ടാവും, അങ്ങനെ രണ്ടു ദിവസം ഉണ്ടാവൂല, അങ്ങനെ 15 ദിവസത്തിന്റെ ഇടയിലേ ഇങ്ങനെ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ രക്തം കാണുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് ഹൈലിന്റെ ഹുക്കുമാണ്, അന്ന് നിസ്കരിക്കാൻ പാടില്ല, നോക്കും നിൽക്കാൻ പാടില്ല. എന്നാൽ രക്തം കാണാത്ത ദിവസം ഉണ്ടല്ലോ അന്ന് തുഹറ് ശുദ്ധിയുടെ ഹുക്കുമാണ്, അത് നിസ്കരിക്കുമാണോ നോമ്പ് നോൽക്കൊക്കെ വേണം എന്ന് പറഞ്ഞവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ആ അല്ല ആ അഭിപ്രായം പൊടിച്ചിട്ട് നിങ്ങൾ നോമ്പ് നോറ്റ് എന്നാൽ ആ നോമ്പ് നിങ്ങൾ കലാ കൂട്ടുകയും വേണ്ട. മനസ്സിലായ? ഷാഫി മദ്ഹബിലെ തന്നെ അഭിപ്രായമാണിത്, പക്ഷെ പ്രബലമായ അഭിപ്രായം അല്ല. ഈ അഭിപ്രായം പൊടിക്കുകയാണെങ്കിൽ രക്തം കാണാത്ത ദിവസത്തിന് ശുദ്ധിയുടെ ഹുക്കുമാണ് എന്ന അഭിപ്രായം പൊടിക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾ നോമ്പ് നോറ്റ് നിൽക്കുക. ഇനി ആ നോമ്പ് നോറ്റത് ഇനി വീണ്ടും നോക്കണം എന്ന് പറയുമ്പോൾ ഒരു മാനസികമായ വിഷമം ഉണ്ടെങ്കിലേ ഈ അഭിപ്രായം പിടിച്ചിട്ട് പിടിക്കാവുന്നതാണ്, പിന്നെ അത് കളവ് കിട്ടേണ്ടതില്ല എന്ന്. മനസ്സിലായല്ലോ അല്ലേ? ആയിക്കോട്ടെ, പടച്ചോൻ ഒന്നുകൂടി പറയുമോ എന്നല്ലേ, വേറൊരാൾ ഒന്നുകൂടി പറയുമോ എന്ന് പറയുന്നത്. നിങ്ങൾ ഞാൻ ഈ പറയുന്ന ആദ്യ മുലക്കം ഉണ്ടായിരുന്ന ഇവിടെ ഈ മസല പറയുന്നതിന്റെ ആദ്യ മുലക്കം ഉണ്ടായിരുന്ന ഈ ചോദിച്ച ഈ പറഞ്ഞ ആള് ഒന്നുകൂടി പറയുമോ എന്ന് പറഞ്ഞാൽ ഇല്ല. അല്ലാ, അതാണ് അടങ്ങത്, അതാണ് അടങ്ങത്. ഏതാണ് ശരി, ഒന്നുകൂടി പറയണമെന്ന് പറയും അല്ലേ, ഒന്നുകൂടി പറയുമോന്ന്. പണിയിലാണല്ലേ, ഇനി ഞാനിത് പറഞ്ഞിട്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് വീണ്ടും പണിക്ക് പോണ്ടി വരുമോ? അല്ല, ഞാനത് ഈ പൂർത്തിയാക്കണേന്റെ മുമ്പായിട്ടേ ഇനി വീണ്ടും ആ ഇല്ല. എന്നായിക്കോട്ടെ, പറയാം. ഞാൻ പറഞ്ഞു നിൽക്കണ്ട, ഒരു പെണ്ണിനെ പിന്നെ രക്തം വരുന്നു, ആ വരുന്ന രക്തം ഹൈലാണ്, അത് ആർത്തവമാണ് അത് എന്ന് പരിഗണിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം കാണണം. കാരണം ഹൈലിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്. അപ്പോൾ ഒരു ദിവസത്തിനേക്കാളും ചുരുങ്ങിയാൽ അത് ഹൈലല്ല. അതുപോലെ തന്നെ എനിക്ക് ശരിക്കും മനസ്സിലായി എന്ന് ആദ്യം ചോദിച്ച ആള് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, അൽഹംദുലില്ല. പിന്നെ അപ്പോ പിന്നെ ഹൈലിൽ നിന്ന് ഏറ്റവും അധികരിച്ചാൽ 15 ദിവസമാണ്. അത് 15 ദിവസത്തിനേക്കാളും അപ്പുറം കാണുകയാണെങ്കിലും അതും ആ 15 ദിവസത്തിന്റെ അപ്പുറമുള്ളത് ഹൈലല്ല. 15 ദിവസത്തിന്റെ അപ്പുറമുള്ളത് ഹൈലല്ല. ഇനി ഒരു പെണ്ണിന് എന്താണ്, അപ്പൊ ഹൈലിന് ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസമാണ്, അധികരിച്ചാൽ 15 ദിവസമാണ്. ഈ 15 ദിവസം ഒരു പെണ്ണിന് ഹൈൽ ഉണ്ടാകാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 15 ദിവസം ഫുള്ളോട്ട് രക്തം ഇങ്ങനെ വരിക എന്നല്ല. ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടാവും, 15 ദിവസം ഒന്നാമത് രക്തം വരും. ചിലർക്ക് അതല്ല, ഒരു ദിവസം വരും, പിന്നെ രണ്ടു ദിവസം ഉണ്ടാവൂല, പിന്നെ ഒരു രണ്ടു ദിവസം ഉണ്ടാവും, പിന്നെ ഒരു രണ്ടു ദിവസം ഉണ്ടാവൂല, അങ്ങനെ 15 ദിവസത്തിന്റെ ഇടയിൽ ഇങ്ങനെ. എന്നാലും ആ അത് ഹൈല് തന്നെയാണ്. ഏത് ഹൈലാണ്? ആ രക്തം കാണുന്ന ദിവസം മാത്രമല്ല, രക്തം കാണുന്ന ദിവസവും രക്തം കാണാത്ത ദിവസവും അവർക്ക് ഹൈല് തന്നെയാണ്. അതാണ് പ്രബലമായ അഭിപ്രായം. അപ്പോൾ അന്ന് ആൾ ആ രക്തം കാണാത്ത ദിവസങ്ങളിലൊക്കെ അവൾ നോമ്പ് നിസ്കരിക്കൽ നോമ്പുകൾക്കൊക്കെ നിർബന്ധമാണ്. പക്ഷെ വീണ്ടും രക്തം മടങ്ങി വരുമ്പോഴാണ് അവൾക്ക് പിന്നെ അവൾക്ക് അവൾ ശുദ്ധിയായിട്ടില്ല എന്ന കാര്യം ബോധ്യപ്പെടുക അപ്പോഴാണ്. അപ്പോൾ അവിടെ ആ നിസ്കരിച്ച കഴിഞ്ഞ് മടക്കി നിസ്കരിക്കണം വേണ്ട, കാരണം ഹൈലുകാരി അവളുടെ ഹൈലുകാലത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം കള്ളാ കൂട്ടണ്ടല്ലോ. നേരെ മറിച്ച് അവൾ ആ രക്തം കാണാത്ത ദിവസം അവൾ നോമ്പ് നോച്ചിരുന്നു. പക്ഷെ അവൾക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത് അന്ന് ഞാൻ ആ നോമ്പ് നോക്കി ശരിയായിട്ടില്ല, എന്റെ ഹൈല് മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പിന്നീടാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്യണം, അന്ന് ആ രക്തം കാണാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പ് നോറ്റത് അവൾ മടക്കി നോമ്പ് നോക്കുക തന്നെ വേണം, കളവ് കൂട്ടുക തന്നെ വേണം. ഇതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ ഷാഫി മദ്ഹബിൽ തന്നെ മറ്റൊരു അഭിപ്രായമുണ്ട്. ഇങ്ങനെ ഇടക്കിടക്ക് രക്തം കാണുന്നു, ഇടക്കിടക്ക് രക്തം കാണുന്നില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് രക്തം കാണുന്ന ദിവസം ഹൈലിന്റെ വിധിയും രക്തം കാണാത്ത ദിവസം ശുദ്ധിയുടെ വിധിയുമാകുന്നു എന്ന് ഷാഫി മദ്ഹബിൽ തന്നെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പിടിക്കുമ്പോൾ
ആ രക്തം കാണാത്ത ദിവസം അവൾ നോമ്പ് നോറ്റത് പിന്നെ മടക്കി നോമ്പ് നോക്കേണ്ടതില്ല, സഹിയായിട്ടുണ്ട് എന്ന്. കാരണം രക്തം കാണാത്ത ദിവസത്തിന് ശുദ്ധിയുടെ ഹുക്കുമാണെന്നുള്ള ഫുഖാഹാക്കൾപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് ഷാഫി മസ്ഹബിൽ തന്നെ പെട്ട ചില ഫുഖാഹാക്കൾ പറഞ്ഞിട്ടുള്ളത്, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. സ്ഥിരമായി ഇങ്ങനെ ഇങ്ങനെ ഇടവിടാതെ ഉണ്ടാവുന്നെങ്കിൽ ശുദ്ധി ദിവസങ്ങളിൽ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ശുദ്ധി അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഫുഖാഹകളെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഇങ്ങനെ ഈ പെണ്ണ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാകണത്, എന്നാൽ അവിടെ അവള് പിന്നെ ഈ ശുദ്ധി ദിവസങ്ങളിലും അവൾക്ക് നോമ്പ് നോൽക്കാതെ ഇരുന്നുകൂടെ നിസ്കരിക്കാതെ ഇരുന്നുകൂടെയെന്ന് എന്ന് ബഹുമാനപ്പെട്ട ഫുഖാഹകൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഉറപ്പിക്കാൻ പറ്റൂല എന്നാ, അത് ഉറപ്പിക്കാൻ പറ്റൂല. അതിനേക്കാൾ നല്ല ഈ മസാല കുടിക്കല്ല അല്ലേ. നമ്മൾ ഈ പറഞ്ഞ മസ്കാൻ കുടിക്കുകയാണെങ്കിൽ പിന്നെ അവൾക്ക് ഒരു പ്രശ്നം വരില്ല. ഏത് ശുദ്ധിയുടെ ദിവസം, അതും ഷാഫി മസ്ഹബ് തന്നെയാണ്, ഷാഫി മസ്ഹബ് തന്നെയാണ് അത്. രക്തം കാണുന്ന ദിവസങ്ങളിൽ ഹൈവിന്റെ വിധിയും രക്തം കാണാത്ത ദിവസങ്ങളിൽ ശുദ്ധിയുടെ വിധിയുമാണ്. എന്നു വെച്ചാലോ, അന്ന് അവൾ നിസ്കരിച്ചത് നിസ്കാരം സഹിയായിരിക്കുന്നു, നോമ്പ് നോറ്റ സഹിയായിരിക്കുന്നു ആ രക്തം കാണാത്ത ദിവസങ്ങളിൽ. ഇനി അവള് ആ നിസ്കാരം ആ നോമ്പൊന്നും ഇനി മടക്കി നോക്കേണ്ടതില്ല, കഥ കൂട്ടേണ്ടതില്ല എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും സൗകര്യം അവൻ ഷാഫി മസ്ഹബ് തന്നെയാണ്. ആയിക്കോട്ടെ. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദേ, ഞാൻ 19-ന് ജിദ്ദയിലേക്ക് പോകുന്നുണ്ട്. ജോലി നോക്കാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ക്ലാസ്റൂമിൽ പറയണം. ക്ലാസ്റൂമിൽ നിങ്ങളോടൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അള്ളാഹു സുബ്ഹാന, അദ്ദേഹം 19-ാം തീയതി ജിദ്ദയിൽ പോവാണ്, ജോലി നോക്കണം, അതിനു വേണ്ടിയാണ് ക്ലാസ്റൂമിൽ പറയണം, ദുആ ചെയ്യണം ക്ലാസ്റൂമിൽ പറയണം. അള്ളാഹു സുബ്ഹാന തആല നിങ്ങൾക്ക് നല്ല ഹൈറായ നല്ല ജോലി പ്രദാനം ചെയ്യട്ടെ, മാന്യമായ ശമ്പളവും ജോലി സംതൃപ്തിയും നിങ്ങൾക്ക് നൽകട്ടെ, അതിൽ അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ എന്താണ്, പിന്നെ എന്റെ സുഹൃത്തിന് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ജിദ്ദയിലാണ്, മാസങ്ങളായി സാലറി കിട്ടിയിട്ട് അവന് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് ഒരു സുഹൃത്തിനോട്, ഒരു സുഹൃത്തിന് വേണ്ടി മറ്റൊരു സുഹൃത്ത് പറയുമ്പോൾ അത് വലിയൊരു അമലാണത്. അത് വലിയൊരു അമലാണ്. കാരണം ഈ രണ്ട് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള മഹബത്ത് അല്ല സ്നേഹം, അതാണ് അത് അറിയിക്കുന്നതില്ല. എന്റെ സുഹൃത്തിനും വിഷമമുണ്ട്, നമുക്ക് ശമ്പളം കിട്ടി കുറെ ആയിട്ടുണ്ട്, ദുആ ചെയ്യണം എന്ന് പറയുമ്പോഴേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഹബത്ത്, നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം, അത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മഹബത്തായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ സുഹൃത്തിനും തന്നെ നല്ല ജോലിയും പിന്നെ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ വിഷമങ്ങളൊക്കെ അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ. ശമ്പളൊക്കെ കൃത്യമായി ലഭിക്കുന്ന അവസ്ഥ അള്ളാഹു തആല ഉണ്ടാക്കി കൊടുക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദെ, എന്റെ വല്യപ്പ, അതായത് ഉപ്പാന്റെ ഉപ്പ, ഇന്ന് രാവിലെ വഫാത്തായി, പ്ലീസ് ദുആ ചെയ്യണം വാപ്പാന്റെ മഗ്ഫിറത്തിന് വേണ്ടി. പിന്നെ നമ്മുടെ അൻവർ ചേലാമ്പ്ര ചെമ്മരയാണ് അത് അത് അറിയിച്ചത് ഇന്നലെ. അപ്പൊ അദ്ദേഹം എപ്പോഴുണ്ടോന്ന് അറിയില്ല. ഞാൻ ഇന്നലെ കുറച്ച് തിരക്കിലായിരുന്നു. ആ സമയത്ത് തിരക്കി വെച്ചാൽ എനിക്ക് എന്തോ വേറെന്താ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അദ്ദേഹത്തിന് പി എമ്മിലൂടെ ഞാൻ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്നാണ് പിന്നെ എന്റെ ഓർമ്മ. ഞാൻ അതേ സമയത്ത് പി എമ്മിൽ ചെറിയ തുടക്കം നടത്തിയെന്ന് എനിക്കറിയില്ല. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ആ മരിച്ചു പോയ ആൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവരുടെ പരലോക ജീവിതം സുഖാക്കി കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, ഖബർ സ്വർഗപൂങ്കാവനമാക്കട്ടെ. അദ്ദേഹം ചെയ്ത അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുകയും തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ ഭർത്താവിന് വിശേഷ ബുദ്ധി ഇല്ലെങ്കിൽ തലാക്ക് ചൊല്ലിയാൽ ശരിയാകുമോ? അത് ശരിയാവൂല. ഭർത്താവിന് ഭ്രാന്താ നിൽക്കുക, ഭ്രാന്തന്മാരുടെ തലാക്ക് സഹിയല്ലാന്നാ. ഭ്രാന്തന്മാര് കുട്ടികള് ഒക്കെ തലാഖ്, അതുപോലെ തന്നെ മുഖറഹ്
ഇവരുടെയൊന്നും തലാഖ് സഹിയാവൂല. ചെറിയ കുട്ടികളുടെ തലാഖ് സഹിയാവൂല. ഒരു മൂന്നോ അഞ്ചു വയസ്സായ കുട്ടിയോ കുട്ടിയാണ് അവനവന്റെ പെണ്ണുങ്ങൾ തലാഖ് ഇല്ലേ നിൽക്കുക? തലാക്കാവുക? തലാക്കാവൂലേ? ചെറിയ കുട്ടികൾക്ക് നിക്കാഹ് സഹിയാവും. അങ്ങനെ അത് ആ കബൂലിന്റെ സിയഖ പറയേണ്ടത് ആ കുട്ടിയുടെ വലിയാണ്. അങ്ങനെ അത് നിക്കാഹ് സഹിയാവും അല്ലേ? പ്രായപൂർത്തി തന്നതിന് മുമ്പായിട്ട് കല്യാണം കഴിക്കാം. പക്ഷേ ആ കല്യാണം കഴിക്കുമ്പോൾ ഈജാബ് കബൂലുണ്ടല്ലോ. ജബജിത്തുക്ക അങ്കാഹത്തുക്ക ബിന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കബീൽത്തു നിക്കാഹാന്നല്ലോ. ആ കബൂലിന്റെ സിയഖ അത് ആര് പറയേണ്ടത്? അത് അവനല്ല പറയേണ്ടത്, ഭർത്താവല്ല പറയേണ്ടത്. ഭർത്താവിന്റെ വലിയ അവന്റെ വാപ്പേ അവന്റെ വലിയ ആരാച്ചൽ അവനാണ് അത് പറയേണ്ടത്. എന്റെ മകൻ ഇന്നവന് വേണ്ടി ഞാനത് സ്വീകരിച്ചു എന്ന് പറയാം. എന്റെ മകൾ ഫാത്തിമയെ, നിന്റെ മകൻ, എന്റെ മകന്റെ പേര് കുഞ്ഞാപ്പൂന് അല്ലേ, ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു എന്ന് പറഞ്ഞു നിൽക്കുക. കുഞ്ഞാപ്പൂനാണെങ്കിലോ 15 വയസ്സ് പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ കുഞ്ഞാപ്പു അല്ല കബീൽത്തു നിക്കാഹ് എന്ന് പറയേണ്ടത്. പിന്നെ ആരാണ്? കുഞ്ഞാപ്പൂന്റെ വാപ്പ. എന്റെ മകൻ കുഞ്ഞാപ്പൂവിന് വേണ്ടി ഞാനത് സ്വീകരിച്ചു എന്ന് പറയണം. അങ്ങനെ നിക്കാഹ് ചെയ്താൽ നിക്കാഹ് സഹിയാണല്ലോ. പക്ഷെ ഇനിയിപ്പോ ഈ കുഞ്ഞാപ്പൂന് എന്ത് ചെയ്യാൻ പറ്റൂല? അവിടെ തലാഖ് ചെല്ലാൻ പറ്റുമോ? ഇല്ല. തലാഖ് ചെല്ലണമെങ്കിൽ പ്രായപൂർത്തി എത്തണം. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ആളുകളുടെ തലാഖേ സഹിയാകൂലിൻ. അതാ ഭ്രാന്തന്റെയും കുട്ടിയുടെയും തലാഖ് സംഭവിക്കുകയില്ല. ആ ഭ്രാന്തുള്ള മനുഷ്യനെ അവന്റെ ഭ്രാന്താവസ്ഥയിൽ അന്നയ തലാഖ് ഇല്ലെന്ന് പറഞ്ഞാൽ തലാഖ് സഹിയാവൂല. ഉസ്താദെ വളരെ പ്രയാസത്തിലാണ് ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളവായ ഫളി കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ. ആ പറച്ചിലോണ്ട് തന്നെ മനസ്സിലാകേണ്ട ആ പ്രയാസത്തിന്റെ വിഷയം അല്ലേ. ഉസ്താദ് വളരെ പ്രയാസം ദുആ ചെയ്യും. ആ പ്രയാസം എന്താന്ന് പറയാതെ, അപ്പൊ അതിന്റെ ഗൗരവമാണ് അത് അറിയിക്കുന്നത്. പ്രയാസം പറയാതെ വളരെ പ്രയാസമാണ്. ആ വാക്കിലെ തന്നെ എല്ലാം ഒതുങ്ങുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രയാസങ്ങളെല്ലാം തീർത്തു തരട്ടെ. അല്ലാഹു അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു വിശാലത പ്രദാനം ചെയ്യട്ടെ. എല്ലാ വിഷയങ്ങളിലും വിശാലത അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അസ്സലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള ഉസ്താദെ, പ്രസവത്തിന്റെ 7-ാം മാസം പരിപാടി നടത്തുന്ന, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഞാൻ എന്താണോ ചേച്ചി, അതുകൊണ്ട് വിരോധമൊന്നുമില്ലാന്ന്. അതൊക്കെ അള്ളാഹുത്തിൽ അനുവദിച്ച വിഷയമാണ്. ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ, അങ്ങനെ ആ ഗർഭസമയത്ത് ബന്ധപ്പെടുന്നത് കൊണ്ട്, അത് എത്ര മാസമായാലും കണ്ടില്ല, ബന്ധപ്പെടുന്നത് കൊണ്ട് വല്ല കുഴപ്പം ഉണ്ടാകുമെന്ന് നീതിമാന്മാരായ ഡോക്ടർമാർ പറഞ്ഞു നിൽക്കുക. എന്നാ ബന്ധപ്പെടാൻ പാടില്ല, ഹറാമാണ്. അതേസമയത്ത് അതൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് പ്രശ്നം ഇല്ലായെങ്കിൽ അത് ബന്ധപ്പെടുന്നതിന് ശരഈൽ വിരോധമില്ല. പിതാവ് ജോലിയുള്ള ആളാണെങ്കിൽ ചിലവിന് കൊടുക്കാൻ നിർബന്ധമുണ്ടോ? ഇല്ല, ചിലവിന് കൊടുക്കാൻ നിർബന്ധമില്ല. ഇല്ലെങ്കിൽ പിതാവിന് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് ആ നിലക്ക് കൊടുക്കാൻ പറ്റും. ആ നിലക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. പിന്നെ അല്ല, ആ നിലക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് അല്ല. എന്താ പറഞ്ഞത്? അല്ല, പിതാവിനെ ഇനി അത് മാത്രമല്ല, ശരി, പിതാവിന് ജോലിയുണ്ട്, അയാൾക്ക് അധ്വാനിക്കാനൊക്കെ സാധിക്കുന്ന ആളാണ്, അപ്പൊ അയാൾക്ക് ചെലവിന് കൊടുക്കാൻ നിർബന്ധമില്ല. ചെലവിന് കൊടുക്കാൻ നിർബന്ധമില്ലാത്ത ആൾക്ക് സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇനി പിതാവിന് ജോലിയൊക്കെ ഉണ്ട് എന്നാലും, അല്ല, ഇനി ജോലിയൊന്നും ഇല്ല നിൽക്കുക, എന്നാൽ പിതാവിന് സക്കാത്ത് കൊടുക്കാൻ പാടും ചിലരാണ്. എന്നാൽ അതേ സമയത്ത് അയാൾക്ക് കടമുണ്ട്, അങ്ങനത്തെ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ആ വകുപ്പിന് സക്കാത്ത് കൊടുക്കാൻ തന്നെ ഉണ്ടോ? അതിന്റെ മസാല അങ്ങനെയും കൂടി ഉണ്ട്. ചെലവ് കൊടുക്കാൻ നിർബന്ധം ഇല്ല, ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ള ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. പക്ഷെ അയാൾക്ക് വേറെ ചില വിഷയങ്ങളിലൊക്കെ അയാളുടെ കടങ്ങളൊക്കെ വീട്ടിൽ ഇയാളുടെ ബാധ്യതപ്പെട്ടാണോ? അല്ലല്ലോ. പിന്നെ മകന്റെ ബാധ്യതപ്പെട്ടാണോ? അല്ല. അപ്പൊ ആ രീതിയിൽ അയാൾ കടക്കാരനാണ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആ വകുപ്പിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കുകയും ചെയ്യാം എന്ന് തന്നെയാണ് അതിന്റെ മസാല. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ആഖിറത്തിൽ നമുക്ക് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിൽ ആഖിറത്തിൽ രക്ഷപ്പെട്ടവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉസ്താദെ, വാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ അയാളുടെ കുട്ടികൾക്ക് വാപ്പാന്റെ അനന്തരാവകാശം ഇല്ലല്ലോ. അതിന്റെ ലോജിക്ക് എന്താണ്? അതിന്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ, ഒരാൾ മരിച്ചാൽ അയാളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്കാണ് അയാളെ സ്വത്ത് കിട്ടുക. ഏറ്റവും അടുത്തവരുണ്ടായിരിക്കെ അകന്നവർക്ക്, അതിനേക്കാളും അകന്നവർക്ക് പിന്നെ സ്വത്ത് കിട്ടൂല. അതന്നെ ലോജിക്ക്.
വാപ്പ ഒരാൾ മരിച്ച്, അയാൾക്ക് സ്വന്തം മക്കളുണ്ട്, മകന്റെ മക്കളുമുണ്ട്. ഒരാൾ മരിച്ചു, അയാൾക്ക് എന്തുണ്ട്? സ്വന്തം മക്കളുണ്ട്, മകന്റെ മക്കളുണ്ട്. അയാളിലേക്ക് ഏറ്റവും അടുപ്പം ആരാണ്? സ്വന്തം മക്കളല്ലേ ഏറ്റവും അടുപ്പം. ആ അപ്പൊ അയാളുടെ സ്വത്ത് ഏറ്റവും അടുപ്പമുള്ളവർക്കാണ് കിട്ടുക. അവര് ഉണ്ടായിരിക്കുക, ഏറ്റവും അടുപ്പമുള്ളവരുണ്ടായിരിക്കുക, അതിനേക്കാൾ മകന്നവർക്ക് കിട്ടൂല. നേരെ മറിച്ച് അയാൾക്ക് സ്വന്തം മക്കളില്ലെങ്കിലോ, പിന്നെ ഉള്ളത് മകന്റെ മകനാണ്. എന്നാളെ സ്വത്തൊക്കെ മകന്റെ മകനുള്ള തന്നെയാണ്. ആ ഒരാൾ മരിച്ചേ, അയാൾക്ക് എന്തില്ല? അയാൾക്ക് സ്വന്തം മക്കള് ആരും ഇല്ല. പിന്നെ അയാളുടെ അവകാശമായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഒരു മരിച്ചുപോയ മകന്റെ മകന്റെ മാത്രം. എന്നാൽ ഈ ഇപ്പാപ്പാന്റെ സ്വത്ത് മുഴുവൻ ആ പേരക്കുട്ടികളതാ. അപ്പൊ അതന്നെ ലോജിക്ക്. ഒരു മകൾ മാത്രമാണെങ്കിൽ പേര് പറയണോ? പേരും പറയണ്ട. ഒരു മകൾ മാത്രം എന്ത് ഉപ്പാക്ക് എങ്കിൽ കുട്ടിയുടെ പേര്, ഒരു മകൾ മാത്രമാണെങ്കിൽ ഏത്, പിന്നെ നിക്കാഹിന്റെ സമയത്ത് പേര് പറയണമെന്നതാ? വേണ്ട, അത് വേണ്ട. ഒരാൾക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ, അപ്പൊ നിക്കാഹ് ചേർക്കുമ്പോൾ അവിടെ പേര് പറയണം നിർബന്ധമൊന്നും ഇല്ല. എന്റെ മകളെ നിക്ക് നിക്കാഹ് ഇതെന്ന് പറഞ്ഞു പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും. ഞങ്ങളൊരിക്കെ, ഞാൻ എൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു തമാശ അല്ല ഒരു സംഭവം പറയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് വിഷയം പറഞ്ഞു. ഞാൻ ഓതുന്ന സമയമാണ്, പള്ളിദർച്ചിൽ ഓതുന്ന സമയമാണ്. അപ്പോ അന്ന് ഞങ്ങളുടെ ഉസ്താദ് അവിടെ ഇല്ലാന്നാ തോന്നുന്നത്. ഉസ്താദിന്റെ പേരൊന്നും ഞാൻ വേറെ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ഉസ്താദ് ആരാണ് ശരി, ആ ഉസ്താദ് അവിടെ ഇല്ല. അപ്പൊ താഴെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദ് ഉണ്ടെങ്കിൽ പ്രായമായിരിക്കുമല്ലോ, എല്ലാവരും മേലായിരിക്കുമല്ലോ ഉണ്ടാകുക, തട്ടിന്റെ കൊള്ള ഉണ്ടാകുക. ഇത് താഴെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് അവിടെ നാട്ടുകാരനായ ഒരാൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടി ഉടനെ തന്നെ ഈ സുഹൃത്ത് അയാളുടെ അടുത്ത് ഇങ്ങനെ പോയിരുന്നു. അയാൾ നേരെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് അപ്പൊ നിക്കാഹിനെ ഇരിക്കണ പോലെ വെറുതെ ഇരുന്ന്. അപ്പൊ തന്നെ അയാൾ ഈ ആ നാട്ടുകാരനായ ആള് ആളെന്ത് ചെയ്ത്, അയാള് പിന്നെ ഈ എന്റെ സുഹൃത്തിന്റെ കൈ പിടിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ സബ്ജത്തുക്ക, അപ്പൊ മറ്റാള് സുഹൃത്ത് ആ അപ്പൊ അങ്കാഹത്തുക്ക ആ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം പറഞ്ഞു, ഇനി പറയരുത് ഇട്ടോ പറഞ്ഞു. ഞാന് ഇനി പറയരുത് പറഞ്ഞു ഞാന്, കാരണം ഈ സബ്ജത്തുക്ക അങ്കാഹത്തുക്ക എന്നൊക്കെ പറഞ്ഞ ഇനി എന്താ ഉള്ളത്? ബാക്കി ബിന്ദിന്നല്ലേ ഉള്ളത് ഇഞ്ഞിലേ. അപ്പൊ ബിന്ദി പറയുന്ന മുമ്പ് ഞാൻ പറഞ്ഞു ഇനി പറയരുത് ഇട്ടോ പറഞ്ഞു. അങ്ങനെ പിന്നെ ആള് പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു അതങ്ങാനും നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ, ആൾക്കാർക്ക് ഒരു മകൾ തന്നെയാണ്, ആ മകളാണെങ്കിലും അന്തംവിട്ട സാധനമാണേ ആ മകളെ. സൗന്ദര്യത്തിന്റെ നിറകുടം എന്ന് വേണമെങ്കിൽ പറയല്ലോ, അങ്ങനത്തെ ഒരു മകളാണ്. ഇവനാണെങ്കിലും അങ്ങനത്തെ ഒന്നും ആളൊന്നും ഇല്ലേനും, ഒരു കറുത്തത് ചങ്ങായിയാണ്. ജബ്ജത്തുക്ക അങ്കേഹത്തുക എന്ന് കൂടെ പറഞ്ഞു ബാക്കി കൂടി പറഞ്ഞാൽ അപ്പവൻ പറയുന്ന തബിൽത്തുന്നും കൂടി പറയും. അപ്പവൻ ഞങ്ങൾ രണ്ട് സാക്ഷികളും അവിടെ ഉണ്ട്, രണ്ട് സാക്ഷികളും അടഞ്ഞു വാറുന്ന എന്തൊരു കൊതറി മാറ വല്ല മാറുകൊണ്ടാ ഓനപ്പ തുണിപ്പായ മാറ്റി പോകൂല ആളുടെ വരേക്ക്. ഞാൻ ഇറങ്ങി പറയുന്നിട്ട് പറഞ്ഞു എന്താ അള്ളാഹു തല. അപ്പൊ എനിക്ക് ഞാൻ ചെറിയ അധികം ഓതിട്ടൊന്നുമില്ല എന്നാലും, പക്ഷെ അത് എനിക്ക് അറിഞ്ഞിരുന്നു അധികം ഓതിട്ടൊന്നുമില്ല. ഞാൻ ആ ഭാഗ ഫത്തൽമീനൊക്കെ ഓതുന്നൊക്കെ അങ്ങനത്തെ സമയം തന്നെ തോന്നുന്നുണ്ട്. ഏതായാലും ശരി, അത് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന് അറിയാം. അപ്പൊ ഒരു മകള് മാത്രം ആണെങ്കിലേ ഞാളെ പേര് പറഞ്ഞൊന്നുമില്ല, ജബജത്തുക്ക അങ്കത്തൊക്കെ ബിന്ദി തന്നെ പറഞ്ഞാൽ മതി. മറ്റോ കബിൽത്ത് കൊണ്ട് പറഞ്ഞാൽ ശരിയായി, രണ്ട് സാക്ഷികൾ ഉണ്ടായാൽ നിക്കാഹായി. അപ്പോ ഒരു മകൾ മാത്രമാണ് പറഞ്ഞത്. പിന്നെന്താണ്? അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരാൾ വന്നു തുടർന്നാൽ ഇമാമായവൻ ചലനങ്ങളുടെ തക്ബീർ ഉറക്കെ ചൊല്ലണോ? ഉസ്താദ്, ഇമാമിന് ഉറക്കെ ചൊല്ലൽ സുന്നത്താണ് അല്ലേ? ഇമാമിന് ഇന്ത്യക്കാലത്തിന്റെ തക്ബീർ ഉറക്കെ ചൊല്ലൽ സുന്നത്താണ്. അത് അയാൾ നിസ്കരിക്കുന്നത്, അയാൾ ഇമാമാണ്, അത് എങ്ങനത്തെ ഇമാമാണെങ്കിലും ശരി എന്നാ ഞാൻ മനസ്സിലാക്കണം. ആ ഭാഗം ഒന്നുകൂടി നമുക്ക് ഇൻഷാല്ലാ നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അയാൾ ഇമാമാണ്. സുന്നത്ത് നിസ്കരിക്കുന്നതിനെ തുറന്ന് ഫർദ് നിസ്കരിക്കുന്നവന്
തുറന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവുകയും ചെയ്യും. സുന്നത്ത് നിസ്കരിക്കുന്നതിനെ തുടർന്നുകൊണ്ട് ഫർള് നിസ്കരിക്കുന്നതിനെ തുറന്ന് നിസ്കരിച്ചാലേ നിസ്കാരം സഹിയാവുകയും ചെയ്യും. ആ ഇമാമിന് ഉറക്കെ ചൊല്ലൽ സുന്നത്തുണ്ടോ? ഇമാമാടെ ഇമാമാണല്ലോ, ഇമാമിന് ഇന്ത്യക്കാലത്തിന്റെ തെക്കുപീറുകൾ ഉറക്കെ ചൊല്ലൽ സുന്നത്താണ്. അതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കണം. ഞാൻ ബാബ ഒന്നുകൂടി സാധനം നോക്കിയിട്ട് അതിന്റെ വിശദീകരണം പറഞ്ഞു ചെയ്യാം. വിശദീകരണം ഉണ്ടെങ്കിൽ ഇത് തന്നെയാണെങ്കിൽ ഇവന് ഇനി പറഞ്ഞ ആവശ്യമില്ലല്ലേ. ഇങ്ങനെ അല്ല എങ്കിൽ വിവരം തരാമെന്ന്, ഇങ്ങനെയാണ് ഇനി വിവരം തരേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കാം. നോക്കട്ടെ ഇൻഷാല്ല. പിന്നെ ഇനി കുറേ ചോദ്യം ഉണ്ട്, ഞാൻ സാധാരണ പിന്നെ പിന്നെ ഇതൊക്കെ പാടുന്ന് വായിച്ചെടുക്കാൻ കുറേ പ്രയാസമുണ്ട്. അപ്പം ഇൻഷാല്ല സമയം കുറേ വൈകും ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യത്തിന് ഇൻഷാല്ല പിന്നീട് പറയാം. പി എമ്മിലൂടെ നൽകാൻ പറ്റുന്നത് പി എമ്മിലൂടെ നൽകാം, അല്ലാത്തത് ഇൻഷാല്ല നമുക്ക് പിന്നെ പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം പറഞ്ഞു. ഉമ്മാക്ക് എപ്പോഴും ബേജാറ്, എന്ത് കാര്യത്തിനും ബേജാറ്, എന്തെങ്കിലും ദിക്റുണ്ടോ? ഡോക്ടർ പറഞ്ഞു മനസ്സിൻ്റെ പ്രോബ്ലം ആണ് എന്ന്, ഷിഫ ആവാൻ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഷിഫ നൽകട്ടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഷിഫ നൽകട്ടെ, എല്ലാ ബേജാറും പടച്ചു മാറ്റി കൊടുക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഷിഫ നൽകട്ടെ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് എന്ന് എപ്പോഴും ആവർത്തിക്കുക അല്ലേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പേടിണ്ടെങ്കിൽ അതുപോലെ തന്നെ ബിസ്മില്ലാഹി, പിന്നെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ്, ആവർത്തിക്കുക. പിന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുക. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദം വമിൻ ഖൽഫിഹിം സദ്ദം ഫഗ്ഹശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന് ആയത്ത് പിന്നെ ആവർത്തിക്കുക. ഇതൊക്കെ നമ്മുടെ കിതാബുകളൊക്കെ തന്നെ കാണാം. എനിക്ക് ആ വിഷയം കൂടുതൽ അറിയിട്ടില്ല. ഈ അസ്മാവും മറ്റതൊന്നും അങ്ങനെ കൂടുതൽ അറിയാത്ത ആളാണ് ഞാൻ. കൂടുതൽ നല്ല തീരെ അറിയില്ല, ഒരു വരവരക്കാനും കൂടി ആ വിഷയത്തിൽ അറിയില്ല എന്നർത്ഥം. അപ്പോ പക്ഷെ നമ്മളിങ്ങനെ കാണുന്ന ചില കിതാബുകൾ ഇങ്ങനെ കണ്ട് ബേജാറുള്ള ആളുകൾ, ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ബഹുമാനപ്പെട്ട യൂനിസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മീൻ്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കാരണമായ ദുആണത്. ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദം വമിൻ ഖൽഫിഹിം സദ്ദം ഫഹശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അതും തന്നെ ബേജാറ് മാറ്റാനുള്ള ദിക്റായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരി മാ ഖലഖ, ഇതൊക്കെ ചൊല്ലാനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഇനി കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഏതായാലും അവർക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ, ബേജാറൊക്കെ പറച്ചം മാറ്റി കൊടുക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിനുള്ള ദിക്ർ എനിക്കറിയില്ല. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിനുള്ള ദിക്റുകൾ ആരെങ്കിലും അറിയുണ്ടെങ്കിൽ ഇവിടെ പബ്ലിക് ടെക്സ്റ്റ് ചെയ്താൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടും, എനിക്കറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരെയൊക്കെ പറഞ്ഞതും കേട്ടതും ചോദിച്ചതൊക്കെ കബൂൾ ചെയ്യട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ അടിയാറുകളെ കുറിച്ച് നമ്മെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ദുആ ചെയ്യാൻ പല ആളുകളും പിന്നെ അത് ആയിഷക്കനബി ആയത്തിനെ കുറിച്ച് അങ്ങനെ ഉള്ള കണ്ട് അങ്ങനെ ആയത്തെ കുറിച്ചൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള ആയിഷക്കനബി കഥ പിന്നെ അറിയിക്കണം. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരു സ്ഥലത്തും അള്ളാഹു നമ്മെ പിന്നെ കൈവിടിയാതിരിക്കട്ടെ. ദുനിയാവിലൊരു ഘട്ടത്തിലും മരണത്തിന് ശേഷം ഖബറിലും മഹ്ശറിലും സിറാത്തിലും ഒന്നിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കൈവെടിയാതിരിക്കട്ടെ. എല്ലാ സ്ഥലങ്ങളിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അടിയാറുകളാണല്ലോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അള്ളാഹു തുണയാകട്ടെ. അള്ളാഹു വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്കൊക്കെ നല്ല അനുയോജ്യരായ ഇണകളെ പ്രദാനം ചെയ്യട്ടെ. ആൺകുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് അനുയോജ്യരായ ഇണകളെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് നൽകിയവരുടെയും ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وما في الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.